नमस्कार मान्य प्रेक्षकर्कू स्वागत वी आर विथ यू कई नालु दिवस एन टी वि प्रत्येक पिपाड़िया ओपम इन यु एल मुला पल तरह आशंक जोली नष्टपर अंधपर अस्थिता ओर कुछ स्कूल स्कूल ने पची आशंक नालापच आशंक एनिकसुखमो आशंक असुखम एनियम आशंक अगे विविध आशंक नम्बे मनसें मदचरवस्थ नाम कड़पुर ओर विषय ओर दिवस तीरमानिक इन्ले चर्चा एंण प्रेक्षक आवश्यप अदुसरी एक्सपेटे को तीरमान इन्ले ऐटों कूड़ल आलका आवश्यप आशंक तक प्रावीण्यम मिडुक्कर क्लिनिकल सैकोलजिस्ट ऐसी आशंक चोदि दूरीक अवसर एन टी वि नल्कण अंबेक कई आर्ष क्यापेन इमिग्रेशन क्लियरेंस नॉट रिक्वायर्ड स्टाम्प अडिक्कुवान अंडर ग्राजुएट्स पावप्पेट्ट प्रवासिकल पदिनेड़ राज्यंगलिलेक्क इंडेक्क पुरत्तेक्क वन्न पदिनेड़ राज्यंगलिलेक्क वन्न प्रवासिकल ഒരു വൺ വേ എയർ ടിക്കറ്റിൻ്റെ ക്യാഷ് ഡിപ്പോസിറ്റായി വാങ്ങിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയിലുണ്ട് അത് ഏകദേശം 50,000 കോടി രൂപയോളമാണ് പാർലമെൻറ്റ് രേഖ അനുസരിച്ച് 2007 പാർലമെൻറ്റ് രേഖ അനുസരിച്ച് അത് 24,000 കോടി രൂപയും അത് സ്വാഭാവികമായിട്ടുള്ള ബാങ്ക് ഇൻട്രസ്റ്റ് കണക്കുകൂട്ടിയാൽ ഇന്ന് അത് 50,000 കോടി രൂപയുമാണ് ഇത്രയും ക്യാഷ് പ്രവാസികളുടേതുള്ളപ്പോൾ ജോലി നഷ്ടപ്പെട്ട വിസിറ്റിൽ വിസ വന്ന് തിരിച്ചു പോകാൻ നിവൃത്തിയില്ലാത്ത പ്രവാസികളോട് ടിക്കറ്റിന് 750 ദർഹം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാർക്ക് കത്തയച്ചു ഇമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്നുള്ള പേരിൽ നിങ്ങൾ കളക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഡിപ്പോസിറ്റിൽ നിന്ന് പ്രവാസികളുടെ ക്യാഷിൽ നിന്ന് ആ ക്യാഷ് കൊടുക്കണം എന്നുള്ളത് ഇത്തരത്തിലുള്ള ചർച്ച വളരെ ഗംഭീരമായി കൊണ്ടുപോയി ആ ചർച്ച കേരളത്തിലെ മന്ത്രിമാർ നേറ്റെടുത്ത ചർച്ച ചെയ്യുന്നത് കണ്ടു പത്രപ്രവർത്തകർ നേറ്റെടുത്ത ചർച്ച ചെയ്യുന്നത് കണ്ടു മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നേറ്റെടുത്ത ചർച്ച ചെയ്യുന്നത് കണ്ടു ഞങ്ങൾക്ക് വളരെ വലിയ അചാരിതാർത്ഥ്യമുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നൽകിയ ഹെൽപ്പ് ലൈൻ അത് ധാരാളം കോളുകൾ വന്നു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്രമല്ല ആവശ്യക്കാരെ സഹായിക്കാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് ധാരാളം ടിക്കറ്റ് നൽകാമെന്ന് ഒരുപാട് പേർ വാഗ്ദാനം ചെയ്തു അതൊക്കെ ഞങ്ങൾ അസോസിയേഷന് കൊടുക്കുകയും ചെയ്തു ധാരാളം പേർ ഫുഡ് കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകി അതും ഞങ്ങൾ അസോസിയേഷൻകാരെ സാമൂഹ്യ പ്രവർത്തകരെ ഏൽപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഹെൽപ്പ് ലൈനും 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വിളിക്കാം ഇന്ന് ഞങ്ങൾ പുതിയ രണ്ട് നമ്പറുകൾ കൂടി ഹെൽപ്പ് ലൈനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഇന്നിപ്പോൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ആശങ്കയാണ് നമുക്കെല്ലാവർക്കും എനിക്കുൾപ്പെടെ നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ആശങ്കയാണ് ആശങ്കയാണ് ഈ പാൻഡമിക്കിന്റെ ഏറ്റവും വലിയ സൃഷ്ടി എന്ന് പറയുന്നത് ഈ ആശങ്ക എങ്ങനെ ദൂരീകരിക്കാം അത് വെറുതെ എൻടിവിയിൽ ഇരുന്ന് ഞാൻ സംസാരിച്ചാൽ ഒരുപക്ഷേ നിങ്ങളുടെ ആശങ്കകൾ പോകത്തില്ല ഇന്നെന്നോടൊപ്പം യുഎയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നാല് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ഗോപിക ഡോക്ടർ ലക്ഷി ഡോക്ടർ റീന ഡോക്ടർ ധനേഷ് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം താങ്ക് യു ഡോക്ടർ ഗോപിക ഗോവിന്ദൻ തുടങ്ങി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ സ്വയം ഇൻട്രൊഡ്യൂസ് പരിചയപ്പെടുത്തിക്കോളൂ പ്രേക്ഷകർക്ക് ഓക്കേ എന്റെ പേര് ഗോപിക ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ ഒരു ന്യൂറോ പീഡിയാട്രിക് ക്ലിനിക്കിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അത് ജുമേറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സന്തോഷം ഡോക്ടർ ലക്സി എന്റെ പേര് ലക്സി ലോനപ്പൻ ഞാൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നാഷണൽ പെയിൻസിനടുത്തുള്ള ഷാർജയിലെ നാഷണൽ പെയിൻസിനടുത്തുള്ള അൽഷാംസ് മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിലാണ് ഞാൻ കുട്ടികളെയും വലിയവരെയും എല്ലാവരെയും കാണുന്നുണ്ട് വളരെ സന്തോഷം ഡോക്ടർ റീന എന്റെ പേര് റീന തോമസ് ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ബി പി എസ് ഗ്രൂപ്പിന്റെ ഭാഗമായ മെഡിയോർ ഹോസ്പിറ്റൽ ബർദുബായിലുള്ള മെഡിയോർ ഹോസ്പിറ്റലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വളരെ സന്തോഷം ഡോക്ടർ ധനേഷ്
സോ ഐ ആം എൻ്റെ പേര് ഡോക്ടർ ധനേഷ് ഗോപാലൻ. ഞാൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പോ വർസാനിലുള്ള കുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൗൺസിലിംഗുമായിട്ട് ഉള്ള ജോലി ചെയ്യുകയാണ്. പിന്നെ അടുത്ത ജോലിക്ക് ശേഷം ജോലി ചെയ്യാൻ പോകുന്നത് പിന്നെ അബുദാബിയിലുള്ള NMC റോയൽ ഹോസ്പിറ്റലിലാണ്. വളരെ സന്തോഷം ഡോക്ടർ ധനേഷ്. ഇപ്പോൾ തന്നെ ഈ കോവിഡ് ബാധിച്ച് അല്ലെങ്കിൽ അത് സംശയം ഉള്ള വലിയൊരു ക്വാറന്റൈൻ സെന്ററിൽ മനഃശാസ്ത്രപരമായ സാമീപ്യം കൊണ്ട് അങ്ങ് അഡ്വൈസ് കൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളാണ്. മറ്റെല്ലാവരും തന്നെ ദുബൈയിലുള്ള ആളും ബർദുബായിലുള്ള ആളും അതോടൊപ്പം തന്നെ ഷാർജയിലുള്ള ആളും എല്ലാ ഡോക്ടേഴ്സും സ്വാഗതം. എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ഞാൻ ഇന്നിവിടെ പറഞ്ഞത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നാണ്. നിങ്ങളെല്ലാവരും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. സാധാരണഗതിയിൽ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ സൈക്കാട്രിയുമായിട്ട് പലരും കൺഫ്യൂസ് ചെയ്യപ്പെടാറുണ്ട്, കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. എന്താണ് ഡോക്ടർ ഗോപിക ഒറ്റ വാക്കിൽ ഈ സൈക്കാട്രിയും സൈക്കോളജിയും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം? സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെൻഷനിലാണ്, അപ്പൊ ട്രീറ്റ്മെന്റ് ചികിത്സ രീതിയിലാണ് വ്യത്യാസം. അപ്പൊ സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ മരുന്നുകൊണ്ട് ചികിത്സിക്കുക, സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ കൗൺസിലിംഗ് ഒരു ഫോം ഓഫ് കൗൺസിലിംഗും അതുമാതിരി വേറെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, റിലാക്സേഷൻ ടെക്നീക്സ്, തെറപ്പി യൂസ് ചെയ്തിട്ട് തെറപ്പി നോക്കേണ്ട, ത്രൂ തെറപ്പി നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ മാനസിക രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ് സൈക്കോളജിസ്റ്റിന്റെ റോൾ. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും സൈക്കാട്രിക് സോഷ്യൽ വർക്കറും സൈക്കാട്രിക് നേഴ്സും കൂടിയിട്ടാണ് ഒരു ടീം, മെന്റൽ ഹെൽത്ത് ടീം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സന്തോഷം. ഈ പ്രേക്ഷകർക്ക്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പൊ തൊട്ട് വിളിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കയുള്ള ആൾക്കാരുണ്ട്. കുട്ടികൾ വീട്ടിൽ അടച്ച റൂമിനകത്ത് ഇരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ കണ്ട് വിഷമിക്കുന്ന പേരൻസ് ഉണ്ട്. കുട്ടികളുടെ ഫീസ് കൊടുക്കാൻ കഴിയാത്ത അതുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷമുള്ള മാതാപിതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അസുഖമാണോ, ഒരു ചുമ വന്നാൽ എനിക്ക് ഇന്ന അസുഖമാണോ എന്ന് സംശയിക്കുന്നവർ ഉണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് ഹെൽത്ത് വർക്കേഴ്സൊക്കെ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്ന പ്രിയപ്പെട്ടവരുമുണ്ട്. എല്ലാവർക്കും വിളിക്കാം. ആ നമ്പർ ഒന്ന് കാണിക്കൂ, നമ്മളെ വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ കാണിക്കൂ. പ്രേക്ഷകർ വിളിക്കട്ടെ. ഡോക്ടർ ധനേഷ്, അങ്ങ് വർസാനിൽ ഈ ക്വാറന്റൈൻ സെൻറ്ററിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവിടെയുള്ള, അവിടെ വരുന്ന മനുഷ്യരെ, മലയാളികളെ, ഞാൻ രോഗികളൊന്നും പറയുന്നില്ല, അവിടെ വരുന്ന മനുഷ്യരെ എന്തു പറഞ്ഞാണ് അങ്ങ് കൗൺസിലിംഗ് ചെയ്യുന്നത്? അതായത് പലപ്പോഴായിട്ടും നമുക്ക് കിട്ടുന്ന ഇപ്പോ ഫോൺ കോൾസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ പലവരും ഇനി എന്ത്, നമുക്കറിയാം ഒരു ഇതുവരെ ഇല്ലാത്തൊരു സാഹചര്യം ആകുമ്പോ ഇതുവരെ ഇല്ലാത്ത ഒരു മനോ നിലയിൽ കൂടെ കടന്നു പോകാനും സാധ്യതയുണ്ട്. അതെ, അപ്പോ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും സ്വാഭാവികം തന്നെയാണ്. അപ്പോ പലതരത്തിലുള്ള മാനസിക വ്യാപാരങ്ങളും ഒരു പരിധി വരെ നോർമലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ കവിഞ്ഞുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റി, പിന്നെ സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യേണ്ടി വരിക. അഡ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡോക്ടർ, നിങ്ങൾ ഒരു പേഷ്യൻ്റ് ആണോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ആണെന്ന് ടെസ്റ്റിലൂടെ തെളിയിക്കപ്പെടുന്ന ഒരാളിൻ്റെ അടുത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മാനസിക സംഘർഷം അനുഭവിക്കാറുണ്ടോ? പക്ഷെ ഒരുപക്ഷെ നമ്മളെല്ലാം അതിന് ട്രെയിൻഡ് ആയിരിക്കാം, അല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇതെല്ലാം ഈ സംഘർഷങ്ങളെല്ലാം ഏറ്റെടുക്കാനും ഒരുപക്ഷെ നമ്മുടെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കാറില്ല. ഒരുപക്ഷെ എല്ലാവരും അങ്ങനെയാണ്. ഒരു മനുഷ്യരെന്നുള്ള നിലയിൽ, സാധാരണ മനുഷ്യരെന്നുള്ള നിലയിൽ സൈക്കോളജിസ്റ്റിൻ്റെ അപ്പുറം പോകുമ്പോൾ ഒരു മനുഷ്യരെന്നുള്ള നിലയിൽ ഈ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ചെറിയ ആശങ്കയെ അടിമയാക്കുന്നുണ്ട് ചില സാഹചര്യങ്ങളൊക്കെ, അല്ലേ? ആ ഒരു പരിധി വരെ ഇത് നമുക്ക് പുതിയതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുന്നു. ഡോക്ടർ റീന, ഡോക്ടർ റീനയുടെ ഈ പാൻഡമിക്കിന്റെ സമയത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്?
ഞങ്ങൾ മെഡിയോർ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഓൾമോസ്റ്റ് 35 ഡേയ്സിനോളം നമ്മളൊരു ഫ്രീ സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കോൾസ് വരാറുണ്ട്. അതിനകത്ത് ആങ്സൈറ്റി കാണാം, ഡിപ്രഷൻ കാണാം, ഒസിഡി പോലത്തെ അസുഖങ്ങൾ കാണാം, ഉറക്കത്തിനുള്ള പ്രശ്നങ്ങൾ കാണാം. ഇപ്പൊ നേരത്തെ ഡോക്ടർ ധനേഷ് പറഞ്ഞ പോലെ ഇനി എന്ത്, നാളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പം എഫക്റ്റഡ് ആണോ, ഇപ്പം എനിക്ക് അതിനകത്ത് കോവിഡ് എഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസും വിളിക്കലുണ്ട്. അപ്പൊ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആവുന്ന പീരീഡിൽ എങ്ങനെ ജീവിക്കണം എന്നറിയില്ല. ക്വാറന്റൈൻ ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തില് അവരൊരിക്കലും നമ്മളൊരിക്കലും നമ്മളെപ്പോഴും സമൂഹ ജീവി ആയതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ചെലവഴിക്കണം നമ്മൾ ഒരിക്കലും പഠിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ചേഞ്ച് ഓഫ് ലൈഫ്, ആ ഒരു ലൈഫ് സ്റ്റൈല് അതിനുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു അവസ്ഥ അവർ ഫേസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും, കൺഫ്യൂസ്ഡ് ആണ്, അൺസെർട്ടനിറ്റീസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ പുറത്ത്, ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറയാം, എല്ലാ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഹ്യൂമൻ ഫീലിങ്സ് നമുക്കും ഉണ്ട്, നമ്മുടെ ഉള്ളിലും ഉണ്ട് ഭയം. നമ്മുടെ കാരണം നമുക്ക് പരിചയമില്ല, ഇത് ആർക്കും ഉണ്ടാവും, എപ്പോ ഉണ്ടാവും, എങ്ങനെ നമ്മൾ പകർത്തു എന്നും ആർക്കും പരിചയമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഭയം എന്ന് പറയുന്ന ഒരു അവസ്ഥ. പക്ഷെ അതിനെ അതിജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെവലിൽ നമുക്കൊരു പ്രൊഫഷനിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു അത് തന്നെ ഒരു അസെറ്റ് ആണ്. നമ്മളാല് ഒരു മറ്റൊരു വ്യക്തിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു നമ്മൾ വഴി മറ്റുള്ളവരെ കുറച്ചുപേരെങ്കിലും മാനസികമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു അറിവ് നമുക്കൊരു ബലമാണ്. അത് തന്നെയാണ് ഡോക്ടർ ലക്സി. ഇപ്പോ ഡോക്ടർ റീന പറഞ്ഞു OCD, ഇതെന്താണ് OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംഗതികളാണ് അതിലുള്ളത്. ഒന്നാമതായിട്ട് ഒബ്സഷൻ, വേണമെങ്കിൽ അതിനെ നമുക്ക് ചിന്താഭാരം എന്ന് പറയാം. നമുക്ക് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്തകൾ നമ്മളുടെ മനസ്സിൽ കയറി പിടിക്കുകയും അത് മനസ്സിൽ നിന്ന് പുറത്തു പോകാതെ നമ്മെ ഭാരം വെച്ചിരിക്കുന്ന പോലെ തോന്നും, അല്ലേ? നെഞ്ചിൽ ഭാരം വെച്ച് വലിക്കുന്ന പോലെ തോന്നും. നമ്മൾ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. നമുക്ക് ഉറങ്ങാനും പറ്റില്ല, ഉറങ്ങാതിരിക്കാനും പറ്റില്ല, നമുക്കൊരു കാര്യവും ശ്രദ്ധയോടുകൂടെ ചെയ്യാൻ പറ്റില്ല. ഈ അടുത്ത് ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. ആ കുട്ടി പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് തീർക്കാൻ പറ്റില്ല. 2 മണിക്കൂർ പരീക്ഷ, 3 മണിക്കൂർ സമയം കൊടുത്താലും തീർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹീ സ്റ്റക്ക് ഇൻ, അവിടെ പെട്ടുപോയി. ആ ചോദ്യം വായിച്ച് അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഏകാഗ്രത അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ചിന്ത ഒരുപാട് അസ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകും. ഈ അസ്വസ്ഥതയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തു കൂട്ടും. അത് ചിലപ്പോൾ കൈ കഴുകലായിരിക്കാം, അല്ലെങ്കിൽ പലതും എണ്ണിത്തെറ്റപ്പെടത്തലായിരിക്കാം, അടക്കി ഒതുക്കി വയ്ക്കലായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെറിയ റിച്വൽസ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കമ്പൽഷൻ എന്ന് പറയും. അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ആങ്സൈറ്റി അവിടെ നിന്ന് പ്രത്യക്ഷമാകും. അപ്പോൾ അദ്ദേഹം വിചാരിക്കും ആ രക്ഷപ്പെട്ടു. പക്ഷേ ഡോക്ടർ ലക്സി, ഞാൻ തിരിച്ചു വരാം, ഒരു കോൾ ഉണ്ട്. നമസ്കാരം. നമസ്കാരം, എന്റെ പേര് ഐസക് എന്നാണ്. ചോദിച്ചോളൂ ഐസക്. ആ ഡോക്ടറെ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, ഈ സാഹചര്യത്തില് പലരും രോഗത്തിന്റെ ആകുലകളും വീട്ടുകാരെ കുറിച്ചൊക്കെ ആലോചിച്ച് ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്ന ആൾക്കാരുണ്ട്. പറയാൻ കാരണം, എന്റെ ഒരു സുഹൃത്തിന്റെ ബ്രദറിലോ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കോവിഡ് ലക്ഷണങ്ങൾ കാണി പോസിറ്റീവ് ആയപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സൂര്യ നീ ഒന്ന് സംസാരിക്കണം, പുള്ളിയായിട്ടൊന്ന് ഒന്ന് ചെല്ലണം, അവിടെ ചെന്ന് സംസാരിക്കണം അദ്ദേഹത്തെയായിട്ട് ഒന്ന്. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ സാഹചര്യത്തില് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തിന് ഫോൺ നമ്പർ തന്നു, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തോട് പലപ്പോഴും ആദ്യം അദ്ദേഹത്തിന് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ ആരും സഹായിക്കാനില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഇവിടുത്തെ ഹോസ്പിറ്റലില് ഗവൺമെന്റും ഒക്കെ വളരെ സപ്പോർട്ടഡ് ആണ്, അതുകൊണ്ട് ഇതിനെ കുറിച്ച് ഭാരപ്പെടണ്ട. നമസ്കാരം. ഓക്കെ, കോൾ കട്ടായെന്ന് തോന്നുന്നു. സോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്താണ് ചോദ്യം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ ലക്സി, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? പറയാം പറയാം. ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു,
അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഇടപഴകാൻ പറ്റാതെ വന്നിരിക്കുന്നു. ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ നഷ്ടബോധം അദ്ദേഹത്തെ ഒരു സാമൂഹ്യ ജീവിയായ ഒരു വ്യക്തിയെ അങ്ങേയറ്റം നൊമ്പരപ്പെടുത്തും, അസ്വസ്ഥമാക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ അവൈലബിളാണ്. ഒരുപക്ഷെ വാട്സപ്പിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ടെലിഫോണിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സൂമിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെ നമുക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ അത് ഒരാൾ കേൾക്കുക, കേൾക്കുമ്പോൾ തന്നെ അത് പ്രതിവിധിയായി. രണ്ടാമത് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഇത്രയും ദിവസമെങ്കിലും നീ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്തു, ഈ പ്രതിസന്ധിയെ ഇത്ര ദിവസമെങ്കിലും നീ അതിജീവിച്ചല്ലോ, ആ അതിജീവിക്കാൻ നീ ചെയ്ത ടെക്നിക്ക് എന്താണ്, ആ മാനേജ്മെന്റ്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ഈ കുറേ ദിവസം ടെൻഷനിലിരുന്ന ആളിൻ്റെ ആളിനെ നമ്മൾ വിളിക്കുന്നു. വിളിക്കുമ്പോൾ അദ്ദേഹം തരണം ചെയ്ത കാലഘട്ടത്തെ, അദ്ദേഹത്തിൻ്റെ മനഃശക്തിയെ നാം ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്താൽ അദ്ദേഹത്തിനുണ്ടാവുന്ന ഒരു വിൽ പവർ ഇൻക്രീസ്, എൻഹാൻസ്മെൻറ്റ്, അതിനെപ്പറ്റിയാണ് ഡോക്ടർ സംസാരിക്കുന്നത് തോന്നുന്നു. കണ്ടിന്യൂ ചെയ്തോളൂ. എക്സാക്ട്ലി. അപ്പോൾ ആ മാനേജ്മെൻ്റ് രീതി എന്തായിരുന്നു എന്ന് ചോദിക്കുക. അദ്ദേഹം സ്വതസിദ്ധമായിട്ട് പഠിക്കാതെ ചിന്തിക്കാതെ സ്വയമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറത്താടിയ ആ ടെക്നിക്ക് എന്താണെന്ന് ഒന്ന് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക. ആ ചിന്തയിലൂടെ അദ്ദേഹത്തിന് തന്നെ ബോധ്യമാവും, ഈ ടെക്നിക്ക് തന്നെ മതി ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാൻ. കറക്റ്റ്. ഡോക്ടർ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഡിയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ. O for obsession, C for compulsion, D for disorder. Okay, fine. മനസ്സിലായി ഡോക്ടർ ധനേഷ്. നമ്മൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, ആങ്സൈറ്റി ഡിസോർഡർ. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ ആങ്സൈറ്റിയെ നിർവചിക്കുക, ഈ ആങ്സൈറ്റിയെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? തീർച്ചയായും ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇനി എന്തെങ്കിലും എനിക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും മോശം കാര്യം നടക്കുമോ എന്നും, ഇപ്പോ എനിക്കിപ്പോ രോഗമുണ്ടെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്നും, ഇനി രോഗം ഇല്ലെങ്കിൽ എനിക്ക് രോഗം വന്നിടുമോ എന്നുമുള്ള ചിന്തകളാണ് ഈ ആങ്സൈറ്റിയിലേക്ക് പരമാവധി നയിക്കുന്നത്. രണ്ടാമത് വിഷയം, ഇവിടെ ഇപ്പൊ മലയാളികളും അല്ലെങ്കിൽ മറ്റേതൊരു രാജ്യക്കാരും ദുബായ് പോലുള്ള ഒരു സിറ്റിയിൽ താമസിക്കുമ്പോൾ മിക്കവാറും അവര് വീടിൽ നിന്നെല്ലാം മാറി താമസിക്കുകയാണ്. ഇൻ കേസ് അവര് പോസിറ്റീവ് ആയാലും അവര് ഞാൻ പോസിറ്റീവാണ് എനിക്ക് അസുഖമുണ്ട് എന്നൊരു കാര്യം അവര് പറയാൻ പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യുക, ഒരിക്കലും അവര് നേരിട്ട് പറയുന്നില്ല. അപ്പോ വീട്ടിൽ പറയാത്ത ആ സ്ട്രെസ് കൂടി ഒരുപക്ഷെ വീട്ടുകാർ അറിയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാം ഉണ്ടായിരിക്കാം, അതിൽ നിന്ന് മറച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആങ്സൈറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കാം. ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ഒരു ഏകദേശം ഒറ്റപ്പെട്ട, എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരിക്കാം ഒരുപക്ഷെ ഉണ്ടാവുക. ഇതിന് വേറൊരു വശം കൂടിയുണ്ട്, ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ പോസിറ്റീവ്, അതായത് ഈ കോവിഡ് പോസിറ്റീവ് ആണ് എന്നറിയുന്നത് ഒരുപക്ഷെ അവന്റെ സുഹൃത്ത് മാത്രമായിരിക്കാം. ഈ സുഹൃത്തിന് കുറച്ചുകൂടെ പേടി, കുറച്ചുകൂടെ ആങ്സൈറ്റി, ഓക്കെ അവനെന്തെങ്കിലും സംഭവിക്കുമോ. ഈ സുഹൃത്തിന് കോവിഡ് ഇല്ല, പക്ഷെ അവന്റെ ഫ്രണ്ടിനാണ് കോവിഡ് ഉള്ളത്. ഒരാൾക്ക് കോവിഡ് ഇല്ല, ഒരാൾക്ക് കോവിഡ് ഉണ്ട്. അപ്പോൾ ഇനി കോവിഡ് വരുമ്പോൾ എങ്ങനെയായിരിക്കും, അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും അത് മറ്റുള്ളവരെ അറിയിക്കുക, ഇതെല്ലാം കൂടിയുള്ള ഒരു ടെൻഷൻ. ഇവിടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ, കോവിഡുമായി ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ഒരാളും ഈ ഭൂമുഖത്തില്ല എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ അത് മാനസികമായിരിക്കാം, ശാരീരികമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ റിലേഷൻഷിപ്പ്. ഡോക്ടർ കോൾ ഉണ്ട്. ഹലോ, കോൾ ഡ്രോപ്പ് ആയി തോന്നുന്നു. ഡോക്ടർ കണ്ടിന്യൂ ചെയ്തോളൂ.
പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് മാനസികവും ശാരീരികവും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ള, അതായത് മറ്റുള്ളവരെ കാണാൻ പറ്റുന്നില്ല, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, ക്വാറന്റൈൻ ചെയ്യുക, അത് മൂലമുള്ള കാരണമായിരിക്കാം. ഇനി ഒന്ന് സാമ്പത്തികമായിരിക്കാം. ഈ നാല് കാരണങ്ങൾ ഏതെങ്കിലും ഞാൻ വരാം. ഡോക്ടർ ധനേഷ് ഞാൻ വരാം, ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹായ്, നമസ്കാരം. ചോദിച്ചോളൂ. ഞാൻ അൽനാറ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ എന്റെ ഫാമിലിയും രണ്ട് കുട്ടികളുമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ആക്കൂടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഒരു, ഞാൻ ഈ ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. കാരണം ഇപ്പൊ വൈഫിനാണെങ്കിലും പുള്ളിക്ക് ആ ഒരു ടെൻഷനാണ് എല്ലാ ദിവസവും. കാരണം നാളെ എന്താണ്, നാളെ എന്താണെന്നുള്ള ഒരു ഒരു ഇതാണ്. ഇപ്പൊ കാരണം എല്ലാ ദിവസവും ഈ ന്യൂസും കാര്യങ്ങളും വരുന്നതും അതെല്ലാം അനലൈസ് ചെയ്ത് പുള്ളിക്ക് തന്നെ രാത്രിയില് കുറച്ചൊക്കെ ഉറക്കത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും മുന്നോട്ടുള്ളതായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു, അതിന് ഒരു അപ്രോപ്രിയേറ്റ് ആൻസർ ഈവൻ ഐ ഓൾസോ കനോട്ട് ഈവൻ ആൻസർ ഫോർ ദാറ്റ്. കാരണം ഞാനത് പറയാൻ വേണ്ടിയാണ്. അപ്പൊ അതൊരു ഒരു വൺ തിങ് ആണ്. കാരണം അതിന് നമ്മൾ എന്താണ് നമ്മുടെ മാനസികമായിട്ട് വാട്ട് വി നീഡ് ടു തിങ്ക് ദാറ്റ് അറ്റ്ലീസ്റ്റ് നമുക്ക് യുനോ ദിസ് ഇസ് സംതിങ് വിച്ച് നോട്ട് എ ബിഗ് പ്രോബ്ലം എന്നോ അങ്ങനെ വല്ലതും അങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതിന് എന്താണ് നോർമലി എന്ത് സ്ട്രാറ്റജിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അറ്റ്ലീസ്റ്റ് ടു യുനോ ടു എനി കൈൻഡ് ഓഫ് എക്സർസൈസ് ഓർ സംതിങ് ഓർ അങ്ങനെ വല്ലതും ചെയ്യാം. അതിലേക്ക് എത്താം. ഞാൻ ഇവരെ കൊണ്ടെല്ലാം മറുപടി പറയിപ്പിക്കാം. അതിനു മുമ്പേ ഒരു കാര്യം പറയാം. എന്നെ വിളിച്ചോളൂ ഈ ഷോ കഴിഞ്ഞിട്ട്, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ നാല് പേരുടെയും നമ്പർ നിങ്ങൾക്ക് തരും. കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ ഡോക്ടേഴ്സ്? ഒരു കുഴപ്പമില്ല, ഞാൻ ഈ നമ്പേഴ്സ് ഇവർക്ക് കൊടുക്കും. ഒരു കാര്യം ചെയ്യണം, പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ പേര് പറയണ്ട. നിങ്ങൾ എന്നെ വിളിച്ചു, പേര് പറയണ്ട, എന്നെ വിളിച്ചോളൂ. ഈ പരിപാടി കഴിയുമ്പോൾ എന്നെ വിളിച്ചോളൂ. ഈ നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങളുടെ വൈഫിന് കൊടുത്തോളൂ. ഇതിൽ ഡോക്ടർ റീനയോടോ, ഡോക്ടർ ഗോപികയോടോ, ഡോക്ടർ ലക്സിയോടോ, ഡോക്ടർ ധനേഷിനോടോ പുള്ളിക്കാരത്തിയുടെ വിഷമങ്ങൾ മനസ്സ് തുറന്ന്, ആശങ്ക മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണ് മുമ്പേ ധനേഷ് പറഞ്ഞതുപോലെ, റീന പറഞ്ഞതുപോലെ അവരുടെ ജീവിതം ധന്യമാകുന്നത്. അതിന് മീഡിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഞങ്ങളുടെയും ജീവിതം ധന്യമാകുന്നത്. ഒന്നും പേടിക്കണ്ട, ക്യാപ്ഷൻ തന്നെ നോക്കിയാൽ മതി. വി ആർ വിത്ത് യു. ഈ പിള്ളേരുടെ കേസ്, രണ്ട് പിള്ളേരും അവർക്ക് ഇപ്പോൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണല്ലോ, റിമോട്ട് ലേണിംഗ് ആണ്. അപ്പൊ റിമോട്ട് ലേണിംഗിനകത്ത് യുനോ ഓഫ് കോഴ്സ് ദേ ആർ യൂസിങ് ടാബ് കമ്പ്യൂട്ടർ, ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ ഇപ്പം നമ്മൾ നേരത്തെ ടാബിന്റെ യൂസേജ് ഒക്കെ വളരെ കുറച്ച് അത്യാവശ്യം ഒരു അരമണിക്കൂറോ അല്ലെ ഒരു മണിക്കൂറോ ഒരു ദിവസം അത് കൊടുത്തോണ്ടിരുന്നു. കാരണം ഓഫ് കോഴ്സ് എല്ലാരും അങ്ങനെയാണല്ലോ ചെയ്യുന്ന വിചാരിച്ച് നമ്മൾ ഉണക്ക്. ഇപ്പൊ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ ദേ ആർ സിറ്റിംഗ് വിത്ത് ദാറ്റ്. അത് കഴിഞ്ഞതിന് ശേഷവും ദെൻ അഗെയിൻ ഇനോ നോർമൽ രീതിയിലുള്ള അവർക്കുള്ള ഗെയിംസും കാര്യങ്ങളും, ബിക്കോസ് ദേ ആർ ഓൾസോ ഇനോ അവർക്കും സമയം തള്ളി നീക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇതൊക്കെ പുള്ളി അത് ഉള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻ ആണുള്ളത്. അപ്പം അതിന് പോലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തില്ല. തീർച്ചയായിട്ടും ഡോക്ടർ ധനേഷ് അതിന്, ഡോക്ടർ ധനേഷും ഡോക്ടർ ഗോപികയും അതിന് മറുപടി പറയും. ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, വൈഫിൻ്റെ ആങ്സൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ട്. ധനേഷ്, ഡോക്ടർ ധനേഷ് ആങ്സൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് അങ്ങൊന്ന് മറുപടി പറയാം. അതിനുശേഷം ഞാൻ ഡോക്ടർ ഗോപികയിലേക്ക് പോവാം. തീർച്ചയായും നമ്മളൊരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏകദേശം 85% വരുന്ന കോവിഡ് പേഷ്യൻസ് അസിംപ്റ്റമാറ്റിക് ആണ്. അതായത് അവര് നെഗറ്റീവ് ആകുന്നത് വരെ പ്രത്യേകിച്ച് ഒരു ചികിത്സ ആവശ്യം തന്നെ വരുന്നില്ല. അതിന്റെ കൂടെ നമുക്ക് വേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞത് അത് മനോബലം തന്നെയാണ്. ഇപ്പൊ ഇവിടെ സംസാരിച്ച സുഹൃത്തിന്റെ വൈഫിന് ആ ബലം ഇല്ല. അവരോട് ബലപ്പെട്ടിരിക്കാൻ പറയാനുള്ള ഒരു വാക്കും ഈ വിളിച്ച പ്രേക്ഷകന് കിട്ടുന്നില്ല. അവിടെയാണ് അവരുടെ പ്രശ്നം. എങ്ങനെ അവരുടെ ആങ്സൈറ്റി മാറ്റാം, ഇതാണ് ചോദ്യം. അതിനെന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല. അതെ അതെ അതെ, ഗ്യാസ് എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുക എന്നുള്ള പോലെ ഗ്യാസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്കതിന് ഭയം തോന്നേണ്ട ആവശ്യമില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ
അവനിലേക്ക് എത്തണം എന്നുള്ളത് ഫസ്റ്റ്. രണ്ടാമത് വിഷയം, ഇതുവരെ ചെയ്തിരുന്ന സന്തോഷം ലഭിച്ചിരുന്ന ആക്ടിവിറ്റീസിലേക്ക് അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സമയം. അതായത് ഒരു പക്ഷേ അവർക്ക് സ്വന്തം വീട്ടുകാരോട് കൂടുതൽ സമയം ചെലവഴിക്കാം, പഴയ സുഹൃത്തുക്കളെ ഒന്നുകൂടി വിളിക്കാം, ഓൾറെഡി മറന്നു പോയ ചില കഴിവുകൾ അതുപോലെ എന്നുള്ള കാര്യങ്ങളിലെല്ലാം അവർക്ക് ഇടപെടും. പിന്നെ ഒരുപാട് റിലാക്സേഷൻ എക്സസൈസസ്, അതിലേതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും വിളിച്ച പ്രേക്ഷകനത് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഡോക്ടർ ഗോപിക, ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ഡിപ്രഷനുമായി ബന്ധപ്പെടുത്തി ഈ കുട്ടികളുടെ കാര്യവും കൂടെ ഒന്ന് വിശദീകരിക്കും. അപ്പൊ ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ ഇപ്പോ കുട്ടികളിലും അഡോളസൻസിലും ഒക്കെ ചാൻസസ് ഉണ്ട് കുറച്ച് കൂടുതലായിട്ട് കാണാനായിട്ട്. ഓക്കെ, ഈ എസ്പെഷ്യലി ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡില്, കാരണം ഫസ്റ്റ് ദി ആർ റെസ്ട്രിക്റ്റഡ് അല്ലെ, മൂവ്മെന്റ് ഇസ് റെസ്ട്രിക്റ്റഡ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ പേരൻസ് ഇപ്പൊ പറയാണ് അവരുടെ അടുത്ത്, ഓക്കെ എന്താണ് ഇപ്പൊ സ്ക്രീൻ ടൈം. ഇപ്പൊ ഉദാഹരണത്തിന് അവര് പറഞ്ഞ മാതിരി ഇപ്പൊ സ്ക്രീൻ ടൈം അതൊരു ഫിക്സ്ഡ്, ഞാനിപ്പോ 1 hour, ഓക്കെ 1 hour പേരൻസ് അച്ഛനും അമ്മയും പറയാണ് ഓക്കെ ഈ ഒരു 1 hour നിങ്ങൾക്ക് സ്ക്രീൻ ടൈം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ടൈമില് കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ്, ഒരു ഷെയർഡ് ആക്ടിവിറ്റീസ്, ഗെയിംസ് ആയാലും അല്ലെങ്കിൽ ഇപ്പോ പുറത്ത് പോവാന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഇല്ല, നടക്കാൻ പോവാനും സൈക്കിൾ ചെയ്യാനൊക്കെ. എസ്പെഷ്യലി ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ, ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലൊക്കെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേ വിൽ ഫീൽ ബെറ്റർ. പിന്നെ അവരുടെ ഫ്രണ്ട്സ്, ഇപ്പോൾ മെയിനായിട്ട് ഒരു മെസ്സേജ് എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന WHO ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് അല്ല, സോറി ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ആണ്, ഇറ്റ്സ് മോർ ലൈക്ക് ഫിസിക്കൽ ഡിസ്റ്റൻസിങ്. ബട്ട് സോഷ്യൽ കണക്ഷൻ സ്റ്റിൽ യു ആർ നോട്ട് സോഷ്യലി ഡിസ്റ്റൻസിങ്, റൈറ്റ്? അവർക്ക് ആൾക്കാരായിട്ട് അവരുടെ ഫ്രണ്ട്സ് ആയിട്ട് അവർക്ക് വിളിക്കാം, ഇന്ററാക്ട് ചെയ്യാം, കാണാം. ഇപ്പോ ഈ ഡോക്ടർ ലക്സി പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയ കാരണം അങ്ങനത്തെ കുറെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഓൾസോ ഈ ഈ ഒരു പീരീഡിൽ ഇപ്പൊ ആൻസൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ കൂടുതൽ ഉള്ള സമയം ആവണ സമയത്ത് ഡെഫിനറ്റ്ലി ഒരാളിപ്പോ കുറച്ചൊരു മൂഡ് ഓഫ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻസ് ചേഞ്ചസ് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഫാമിലിയിൽ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റിംഗ്ലി വേറൊരു ദിവസം എനിക്ക് എൻ്റെ ഒരു പേഷ്യന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അവരുടെ ഫ്രണ്ട്സ്, അവർ കോവിഡ് പോസിറ്റീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഹോട്ടലിലെ ക്വാറന്റൈനിലായിരുന്നു. അപ്പോ അവര് പറഞ്ഞത് അവരുടെ ചില ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെ വിളിക്കാൻ, അവർക്ക് കുറച്ചൊരു പോസിറ്റിവിറ്റി ധൈര്യം കൊടുക്കാനായിട്ട് ചില ഫ്രണ്ട്സ് വിളിച്ചിരുന്നു. പക്ഷെ ചില ഫ്രണ്ട്സ് വിളിക്കാൻ ഒരു മടിയാണ് അവർക്ക്. എന്താണ് അവരോട് പറയുക, എങ്ങനെയാണ് നമ്മൾ ധൈര്യം കൊടുക്കുക, അവർക്കൊരു ഇറിറ്റേഷൻ തോന്നോ? അപ്പൊ സത്യം പറഞ്ഞ അവരെന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അവർ പറഞ്ഞു ഡോക്ടറെ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തത് ആ സപ്പോർട്ട് സിസ്റ്റമാണ്, ആ കോൾസ്, ആ മെസ്സേജസ്, ആ കൺസേൺ. അത് തന്നെ വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അതൊരു ചേഞ്ച് തോന്നി, മാനസികമായിട്ട് അവർക്ക് കൂടുതൽ സ്ട്രോങ് ആയി. ഡോക്ടർ ഗോപിക ഇപ്പൊ പറഞ്ഞത്
ഈ സ്ക്രീൻ ടൈമിനെ പറ്റിയാണ്. നമ്മൾ ഇപ്പോൾ പുതിയ ദുബായ് പോലീസിൻ്റെ വാർണിംഗ് ഒക്കെ വന്നിരിക്കുന്നത് പലതരത്തിലുള്ള ഗെയിംസും വന്നിട്ടുണ്ട്, വളരെ അപകടകാരികളായിട്ടുള്ള പല ഗെയിംസും ഉണ്ട്. അതിനെപ്പറ്റി ഈ കുട്ടികളോട് എന്താണ് പറയുന്നത്? അപ്പൊ പാരന്റൽ മോണിറ്ററിംഗ് വേണം ഡെഫിനറ്റ്ലി. ഓക്കെ, ചിൽഡ്രൻ ആൻഡ് അഡോളസൻസിന്റെ കേസിൽ എസ്പെഷ്യലി അത് വേണം. അപ്പൊ ഈ സ്ക്രീൻ ടൈം ഒഴിവാക്കിയിട്ട് കൂടുതൽ ഷെയർഡ് ആക്ടിവിറ്റീസിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ ഡാൻസ് മ്യൂസിക്, യോഗ, ഭയങ്കരമായിട്ട് ഇപ്പൊ റിലാക്സേഷൻ ടെക്നീക്സ് എന്ന് പറയുന്നത് യോഗയിലുണ്ട്, കുറെ ഉണ്ട് ഇപ്പൊ ബ്രീതിങ് എക്സസൈസസ് ആയാലും. അപ്പൊ മെയിൻ ആയിട്ട് പേരൻസ് ശ്രദ്ധിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ദേ ഹാവ് ടു ബി അവൈലബിൾ. ഇപ്പൊ കുട്ടികളുടെ അടുത്ത് പറയാണ് ഓക്കെ നിങ്ങൾ വേറൊരു ഗെയിം കളിക്കൂ, ബോർഡ് ഗെയിം കളിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്. അത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു ഫാമിലി ടൈം, ഡെസിഗ്നേറ്റഡ് ഫാമിലി ടൈം ആയിട്ട് വേണം ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനായിട്ടുള്ളത്. വളരെ സന്തോഷം ഡോക്ടർ റീന. എനിക്ക് തോന്നുന്നു ഇപ്പോ നിങ്ങൾ കൗൺസിലേഴ്സ് ആണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും ഒന്ന് പെട്ടുപോയിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നേരത്തെ ആര് വന്നാലും പറയുമായിരുന്നു ബി പോസിറ്റീവ്, അല്ലേ, ബി പോസിറ്റീവ് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പം നമ്മൾ നെഗറ്റീവ് പോസിറ്റീവായി കാണേണ്ട ഒരു ടെക്നിക്കൽ ടേമായി കാണേണ്ട ഒരു സമയത്തൂടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു കൊറോണ സംശയിക്കുന്ന ഒരാൾ ഡോക്ടർ റീനയെ വിളിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക, അദ്ദേഹത്തെ കൗൺസിൽ ചെയ്യുക? ഹലോ, കേൾക്കാം. അങ്ങനെ ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കൊറോണ ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പം ടെസ്റ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്, ഒരുപക്ഷെ ഞാൻ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും പോസിറ്റീവ് ആവാം എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഞാൻ പോസിറ്റീവ് എന്ന വേർഡിന് കുറച്ചും കൂടെ റിയലിസ്റ്റിക് എന്നൊരു വേർഡുമായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു പേഷ്യന്റിന്റെ അടുത്താണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും ഒരു മൂന്ന് സിനാരിയോ കൊടുക്കലുണ്ട്. എപ്പോഴും നമുക്കിഷ്ടം ബെസ്റ്റ് സിനാരിയോ ആണ്, നോ ഡൗട്ട്. അതായത് എന്നെ കോവിഡ് ബാധിക്കില്ല, എനിക്ക് വേണ്ടപ്പെട്ട ആരെയും ബാധിക്കില്ല, നമ്മളൊരു നോർമൽ ലൈഫ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് നമുക്കിഷ്ടം. ചില വ്യക്തികളുണ്ട് വേഴ്സ്റ്റ് മാത്രമേ ആലോചിക്കുള്ളൂ. ഒരു വേഴ്സ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് എന്നെ കോവിഡ് പിടിക്കും, എന്റെ ലൈഫ് ഫെയ്റ്റിലാവും, അതിനുശേഷം മറ്റുള്ളവരെ കഷ്ടപ്പെടും, ഞാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാല് ആ ഒരു ആ തോട്ടിനെ അവരെ എവിടെ വരെ കൊണ്ടുപോകോ അവിടെ വരെ കൊണ്ടുപോകും. അതൊരു ആഘോഷത്തോളം അവർ വേണമെങ്കിൽ അതിന് ഉയർത്തിയിട്ട് വരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരതിനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഞാൻ അവരടുത്ത് പറയലുണ്ട്, ഇതിന്റെ ഒരു മിഡിലിൽ നിൽക്കാവുന്ന ഒരു ദ മോസ്റ്റ് റിയലിസ്റ്റിക് സിനാരിയോ, അതായത് അതിനകത്ത് ഞാൻ കൊടുക്കുന്ന കുറച്ചൊരു ഓപ്ഷൻസ് അവർക്ക് ഉണ്ട്. ഒന്ന്, കോവിഡ് വരാം, ഇൻഫെക്റ്റഡ് ആവാം, ഇൻഫെക്റ്റഡ് ആവാതിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പം എനിക്കുണ്ടോ എന്നുള്ളതും ഐ എം ക്വൈറ്റ് അൺഷുവർ അബൌട്ട് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഉറപ്പായിട്ടും കോവിഡ് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതെ, ഇല്ല. ഓക്കെ, അപ്പൊ പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കോവിഡ് വന്നാൽ എന്ത് ചെയ്യും? കോവിഡ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ശക്തമായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറയലുണ്ട് നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ ഫുള്ളാണ്, അല്ലെങ്കിൽ അവിടെ കോവിഡിന്റെ അതിപ്രസരം നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ മൈൽഡായിട്ടോ അല്ലെങ്കിൽ സിംപ്റ്റംസ് ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കൂ. നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യൂ, അതിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക നിങ്ങൾക്ക് ബ്രീതിങ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, വേറെ എന്തെങ്കിലും റെസ്പിറേറ്ററി, വേറെ എന്തെങ്കിലും അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സിംപ്റ്റംസ് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും, കോവിഡ് നിങ്ങൾ തന്നെ തന്നെ വിട്ടുപോയിരിക്കും. നേരത്തെ ധനേഷ് പറയണ്ടായി 80-85% അങ്ങനെ ഒരു കേസുകളാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതൊരു പിന്നെ അതിനകത്ത് പിന്നെ ക്വാറന്റൈൻഡ് ആവുക അല്ലെങ്കിൽ ഐസൊലേറ്റഡ്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് കോവിഡ് പോസിറ്റീവ് ആയി ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ ഗോ ഗെറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ട്രീറ്റഡ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് പറയുന്നത് ഞാനിരുന്ന് അൺകംഫർട്ടബിൾ ആക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മോശമാക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അവിടെ എനിക്ക് കാം ആവാന്നുള്ളതാണ്. പിന്നത്തെ ഒരു റിയലിസ്റ്റിക് സിനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫുമായിട്ട്, നമ്മളെ ലൈഫും ഡെത്തുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇപ്പൊ കോവിഡ് അല്ല എങ്കിൽ പോലും നമ്മൾക്ക് സമയമാവുന്ന സമയത്ത് നമ്മളെല്ലാവരും യാത്രയാവും, അതൊരു സത്യമാണ്. നമ്മളെല്ലാവരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും
നമ്മുടെ ജീവിതം തീരേണ്ട സമയത്ത് തീരും. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലിവ് ഇൻ ദ മൊമെന്റ് ആണ്. ഈ നിമിഷം ഈ സമയത്ത് ഒരു സെൻസ് ഓഫ് പർപ്പസോട് കൂടി എന്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനാരിയോ. അപ്പൊ ഞാൻ ആ ഒരു ആംഗിളിലാണ് എന്റെ പേഷ്യൻസിന്റെ അടുത്ത് സംസാരിക്കാറ്. ഓക്കെ ഡോക്ടർ ധനേഷ്, നമ്മൾ ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് കേസുകൾ വായിച്ചു. കോവിഡിന്റെ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നു, പക്ഷേ ടെസ്റ്റ് പോസിറ്റീവ് ആകും എന്ന് ഭയന്ന് ജീവിതം അവസാനിപ്പിച്ച ഒന്ന് രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേത് തരത്തിലുള്ള ആങ്സൈറ്റിയാണ്, അതേത് തരത്തിലുള്ള ഒരു മാനസിക അനുഭവമാണ്, അങ്ങനെ ഫീൽ ചെയ്യുന്നവരോട് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ഇപ്പൊ അത്ര ആത്മഹത്യകൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കോവിഡ് എന്താണ് എന്നറിയുന്നതിനേക്കാൾ മുൻപ് ഇത് എത്രത്തോളം എന്നെ ബാധിക്കുന്നു, എങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതത്തിൽ ഇത് ബാധിക്കുക എന്നുള്ള ഒരു ആങ്സൈറ്റിയിൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഒരു എടുത്തുചാട്ടത്തിന്റെ പുറത്താണ് ഇങ്ങനെയുള്ള ആത്മഹത്യകളെല്ലാം സംഭവിക്കുന്നത്. എല്ലാം എന്ത് തരത്തിലുള്ള ആങ്സൈറ്റി ആയാലും ഇപ്പോ ഡോക്ടർ റീന തോമസ് പറഞ്ഞതുപോലെ എന്ത് ആങ്സൈറ്റിയും നമ്മുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരു ഇപ്പൊ കോവിഡ് നല്ലതാണ്, കോവിഡ് എന്നെ എനിക്ക് നല്ലത് സംഭവിക്കുകയുള്ളൂവെങ്കിൽ നമ്മൾ കോവിഡിനെ ഭയപ്പെടില്ല. ഇവൻച്വലി എല്ലാരും ആലോചിച്ചു വരുന്ന ഒരു സംഭവം, എനിക്ക് കോവിഡ് വരുമോ, കോവിഡ് വന്നാൽ ഞാൻ മരിച്ചു പോകുമോ എന്നാണ്. പാമ്പിനെ പേടി. എന്തുകൊണ്ടാണ്? പാമ്പ് വന്നു വരുമോ, പാമ്പ് കടിക്കുമോ, കടിച്ചാൽ ഞാൻ മരിക്കും. അതെ, ഫിലോസഫിക്കലി പറഞ്ഞു വരുമ്പോൾ ഏത് ആൻസൈറ്റിയും മരണവുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ മിസ് റീന തോമസ് പറഞ്ഞതുപോലെ മരിക്കാതിരിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ, ജനിക്കാതിരിക്കണമായിരുന്നു എന്നുള്ളത്. ജനിച്ചാൽ മരണവും ഉറപ്പ്. അതാണ് കേട്ട് നാം കേട്ടിട്ടുള്ള ജനനം ജനനം മുതിയുടെ ജനനം, മുതി എന്നാലോ ജനനത്തിൻ മരണം എന്ന് അല്ലേ? തീർച്ചയായും. ഒരു പരിധി വരെ ഈ സത്യാവസ്ഥകൾ ഫിലോസഫിക്ക് നമ്മൾ റെഡിയാകുമ്പോൾ തന്നെ ഒരുപാട് ആങ്സൈറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കുറച്ച് ഫിലോസഫി ലൈഫില് എടുക്കുക. ഡോക്ടർ പ്രതീക്ഷിക്കുന്നത്, പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതാണ്. ആങ്സൈറ്റി എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു ചെറിയ അഡ്വൈസ് ആണ് വേണ്ടത്. തീർച്ചയായും അതിലുള്ള പിന്നെ നെക്സ്റ്റ് ഇപ്പോ ഞാൻ വരാം, ഞാൻ തിരിച്ചു വരാം, അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, എവിടുന്നാ വിളിക്കുന്നേ? ഷാർജയാണ് വിളിക്കുന്നത്. ആ ചോദിച്ചോളൂ. ചോദിക്കണ സാറെ, ഇപ്പൊ ഞങ്ങള് ഇപ്പൊ കമ്പനിയില് പലർക്കും ഒന്ന് രണ്ടു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് റൂമിലായിരുന്നു. ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മറ്റാളിപ്പോ കഴിഞ്ഞ ഏതാഴ്ചയാണ് കൺഫേം ആയത്. പക്ഷെ അവരെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ എപ്പോഴും ആ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വേറെ ഒബ്സർവേഷനിലോ അല്ലെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഞാൻ ആ ഓഫീസിലല്ല വർക്ക് ചെയ്യുന്നത്, അതിന്റെ തൊട്ട ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രിക്കോഷൻസ്, ഗ്ലൗസും മാസ്കും ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് പ്രിക്കോഷൻസ് എടുക്ക ചെയ്യുന്നുണ്ട്, പിന്നെ സാനിറ്റൈസർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു കണ്ടീഷനിൽ ജോലി ചെയ്യുമ്പോ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണോ, അതോ നമ്മൾ ജോലി ചെയ്യാൻ പറ്റുമോ, അതോ ജോലി തൽക്കാലം മാറി നിൽക്കണോ എന്നുള്ള ഒരു. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഡയബറ്റിക് നൈട്രജൻഡ 5 എന്ന് പറഞ്ഞ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ബി പിക്ക് അമലാപോളിന് തന്നെയല്ലേ, ബി പിക്ക് ഒരു മെഡിസിനും കഴിക്കുന്നുണ്ട്. പിന്നെ എൻജിയോപ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് ബ്ലഡ് പൊട്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പ്ലാവക്സ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സും കഴിക്കുന്നുണ്ട്. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ വയസ്സ് 56 ആയി. ഡോക്ടർ ലക്സി,
ഈ 56 വയസ്സുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ച ആശങ്കകൾക്ക് കാരണമുണ്ട്. പക്ഷേ ആ കാരണങ്ങളെ ലഘൂകരിക്കാൻ, ആ കാരണങ്ങളിൽ നിന്നുണ്ടാവുന്ന ആശങ്കകളെ ലഘൂകരിക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ മാന്യ സുഹൃത്തിന്? ഒന്നാമത്തെ കാര്യം ഡോക്ടറെ കാണുക, ടെസ്റ്റ് എടുക്കുക. ഡോക്ടറെ കണ്ടിരുന്നോ? ഡോക്ടറെ കാണുക, ടെസ്റ്റ് ചെയ്യുകയോ എല്ലാം ചെയ്തിരുന്നോ? കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. ഈ സംസാരത്തിൽ നമുക്ക് അല്പം ഭയത്തിന്റെ അംശം ഉണ്ടെന്ന് സംശയമുണ്ടല്ലോ, അങ്ങനെ ഭയമുണ്ടോ? അങ്ങനെ വലിയ ഭയമൊന്നുമില്ല, എങ്കിലും വളരെ സന്തോഷം, വളരെ സന്തോഷം. അങ്ങനെ ഭയം വേണ്ട, അല്ലല്ല, അങ്ങനെ ഒരു ഭയം, അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. കേരള ഗവൺമെന്റ് പറയുന്നത് പോലെ ഭയം വേണ്ട, ജാഗ്രത മതി. അതോടൊപ്പം തന്നെ ഈ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് പറയുന്നതുകൂടെ ഒന്ന് കേട്ടോളൂ. പറഞ്ഞോളൂ ഡോക്ടർ ലക്സി. ഇപ്പോ ടെസ്റ്റ് എടുക്കണമെങ്കിൽ നല്ല ചാർജുണ്ട്, ഫീ ഉണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ടെസ്റ്റ് എടുക്കാം. ഒന്ന്, നമുക്ക് ഗവൺമെന്റിന്റെ ചില സെന്റേഴ്സുകളുണ്ട്, അവിടെ കുറച്ച് നേരത്തെ അവിടെ ചെന്ന് കൂപ്പൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ടെസ്റ്റ് നടത്താം. ഇനി അതല്ലെങ്കിൽ 370-400 ദിർഹം കൊടുത്താണെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ ടെസ്റ്റ് എടുക്കാം. പിന്നെ നമ്മുടെ മാത്തുക്കുട്ടി പറഞ്ഞതുപോലെ ഭയം വേണ്ട, ജാഗ്രത മതി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യമാണ്. നമ്മളുടെ ആങ്സൈറ്റി ലെവല് കുറയ്ക്കുക, നമ്മളുടെ ശ്രദ്ധ. നമ്മളുടെ ഗവൺമെന്റ് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും സോഷ്യൽ ഡിസ്റ്റൻസിങ്, നന്നായി ഭക്ഷണം കഴിക്കുക, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുക, എക്സർസൈസ്, പിന്നെ ജോലി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ മാനേജറോട് അല്ലെങ്കിൽ എംപ്ലോയറോട് സംസാരിച്ച് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡോക്ടർ റീനയ്ക്ക് എന്താണ്, ഒരു മിനിറ്റ്, ഡോക്ടർ റീനയ്ക്ക് എന്താണ്, ഞാൻ എല്ലാവരുടെയും ഒപ്പീനിയൻ എടുത്ത് കൊടുക്കാനായിട്ടാണ്. ഡോക്ടർ റീനയ്ക്ക് എന്താണ് അദ്ദേഹത്തോട് പറയാൻ? ഹലോ, കേട്ടോളൂ, ടെലിഫോൺ കട്ട് ചെയ്തോളൂ, ടി വി ശ്രദ്ധിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടായിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കാം. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് നിങ്ങളുടെ സാഹചര്യത്തിൽ എത്ര സാധിക്കുമോ അത് ചെയ്യുക, അതുപോലെ ഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ, അതായത് നമ്മൾ ആങ്സൈറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയാൻ തുടങ്ങും. നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് എത്രത്തോളം ഫണ്ട്, നമുക്ക് ഇപ്പോഴും ആസ്വദിക്കാൻ പറ്റാവുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മളുടെ ആൾക്കാരെ വിളിക്കാം, നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാം, നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന നമ്മളുടെ ആ ഫെസിലിറ്റിയിൽ, ചെറിയ ഫെസിലിറ്റി ആണെങ്കിൽ പോലും ആ ഫെസിലിറ്റിയിൽ ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ വായിക്കാം, മൂവീസ് കാച്ചപ്പ് ചെയ്യാം, പഴയ മൂവീസ്. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബും ബാക്കിയുള്ള കുറേ ചാനലുകളും ഒത്തിരി ഫ്രീ ആയിട്ടുള്ള കുറേ പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം മാക്സിമം എക്സ്പോസ്ഡ് ആക്കുക എന്നുള്ളതാണ്. മ്യൂസിക് പ്ലേ ചെയ്യാം. അപ്പം നിങ്ങൾ മനസ്സ് കുറേയും കൂടെ ലൈറ്റാണ്. എത്രത്തോളം പോസിറ്റീവ് എമോഷൻസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ബോഡി കുറേയും കൂടെ ലൈറ്ററായിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെ മനസ്സിനെ കാമാക്കുന്നതിനനുസരിച്ച് നമ്മൾ കുറേ, പിന്നെ റിലാക്സേഷൻ എക്സസൈസുകളുണ്ട്. നമുക്ക് യൂട്യൂബിൽ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ബ്രീതിങ് എക്സസൈസ്, റിലാക്സേഷൻ എക്സസൈസ്, അത്തരം കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഡോക്ടർ ഗോപിക, ഈ നിങ്ങൾ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, നാരങ്ങ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നാരങ്ങ വെള്ളം കുടിക്കണം ധാരാളം, അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കണം, അല്ലെങ്കിൽ വൈറ്റമിൻ സി 1 gram കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന് പറയാമോ അതിനെപ്പറ്റി? ഓക്കെ, അപ്പൊ അത് തീർച്ചയായിട്ടും അത് നല്ലതാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്. ഓക്കെ, അപ്പൊ വൈറ്റമിൻ സി എന്ന് പറഞ്ഞപ്പോ നാരങ്ങ, ഓറഞ്ച്, പൈനാപ്പിൾ നല്ലതാണ്, ഗ്വാവ. അപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഷേക്ക് ആയിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ട് കുടിക്കുക. എല്ലാ ദിവസവും 2 നേരം കുടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ പേഴ്സണലി ചെയ്യണ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ മഞ്ഞപ്പൊടി, ഇഞ്ചി, നാരങ്ങയും തേനും ചൂടുവെള്ളത്തില് ഇത് ദിവസം, കാരണം എനിക്ക് അത് നല്ലോണം
ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ മൂന്നാഴ്ച അതോ ഓൾമോസ്റ്റ് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ ക്ലിനിക്കിൽ പോവാറുണ്ടായിരുന്നു, പേഷ്യൻസിനെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്യണം, ഞാൻ അങ്ങോട്ട് പറയൂ. ആ അപ്പൊ ഞാൻ എന്താ ചെയ്തേന്ന് വെച്ച് കഴിഞ്ഞാ, ആ ഒരു സമയത്ത് ഞാൻ റിലാക്സേഷൻ ചെയ്തു. എല്ലാ ദിവസവും ഞാൻ പൊതുവെ ചെയ്യാറുണ്ട് യോഗ. അതല്ല, ഈ മഞ്ഞപ്പൊടിയും ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മഞ്ഞപ്പൊടി, അതെ, അപ്പൊ മഞ്ഞപ്പൊടി, ഇഞ്ചി, പിന്നെ മഞ്ഞപ്പൊടി, ഇഞ്ചി, ഗാർലിക്കും, ഗാർലിക്ക് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനായിട്ട്, ഓക്കെ, വെറുതെ കഴിക്കാനായിട്ട്. അപ്പൊ അത് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ ഈ വെള്ളത്തില് മഞ്ഞപ്പൊടി, ഇഞ്ചി, തേൻ, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട്, ആൻഡ് നാരങ്ങ, നാരങ്ങയും, ഈ നാലെണ്ണം മിക്സ് ചെയ്ത് കുടിക്കുക. അത് ഒന്ന്. വൈറ്റമിൻ എ ഇപ്പോ ഹലോ 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 സർ. ആ പറഞ്ഞോളൂ, എവിടുന്നാ വിളിക്കുന്നത്? റീറ്റാണ്, ഷാർജയെന്നാ വിളിക്കുന്നത്. പറഞ്ഞോളൂ. സാറെ, നമ്മള് ഈ ഒരു ഹെൽപ്പ് ലൈൻ അങ്ങനെ തുടങ്ങിയ എൻടിവിക്ക് അഭിനന്ദനങ്ങൾ സാറിനും. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാല്, ഇപ്പൊ ഞങ്ങളിപ്പോ വീട്ടിലിരുന്നിട്ട് രണ്ടു മാസമായി ഇപ്പൊ വീട്ടിലിരിക്കുന്നു. നമ്മളിപ്പോ വെയിലൊന്നും കൊള്ളുന്നില്ല. അതിനിടയിൽ ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ ഒക്കെ വന്നിരിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, എന്റെ കൊറേ ഫ്രണ്ട്സിനും അതുപോലെ ഉണ്ട്, 50 50 പ്ലസ്. അപ്പൊ അവർക്ക് എന്താണ് ഒരു, കാരണം ക്ലിനിക്കിൽ പോകാനും മടി, കാരണം തിരക്കായിരിക്കും. അപ്പൊ അവിടെയൊക്കെ കോവിഡ് രോഗികൾ ഉണ്ടോ എന്നുള്ള സംശയങ്ങളുണ്ട്. ക്ലിനിക്കിൽ പോകാൻ മടിക്കുന്നു, പിന്നെ ഇതിന് എക്സ്റേ അതെല്ലാം എടുക്കാൻ പറയും, അതിനും മടിയായിട്ടിരിക്കാണ്. അപ്പൊ അതിനൊരു പരിഹാരം എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞാൽ നല്ലായിരുന്നു. ഡോക്ടർ ധനേഷ് ഒന്ന് പറയുമോ? ഞാൻ ഹലോ, ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇരിപ്പ്, കിടപ്പ്, നടപ്പ്, ഇതിനെല്ലാം ശരിയായ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കിടപ്പ് കൂടുതലല്ലേ, ഇരിപ്പും കൂടുതലായിരിക്കും നമുക്ക്. അതെ അതെ. എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഇപ്പൊ കിടന്നുകൊണ്ട് ഒരു കൈ മൊബൈൽ ഉപയോഗിക്കുമ്പോ ഇതാണ് പലപ്പോഴും ഈ ഷോൾഡർ പെയിൻ്റെ എല്ലാം കാരണമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മള് ഉറങ്ങുമ്പോ തന്നെ കൈയെടുത്ത് തലയുള്ള പോലെ വെച്ച് കിടന്നാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. പക്ഷെ ഒരിക്കലും കൈ നമ്മുടെ കോളറിന് നേരെ പോകാൻ പാടില്ല. അങ്ങനെ ഒരു പൊസിഷനിൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ഷോൾഡർ പെയിൻ ഉണ്ടാവും. അപ്പൊ ഒരു പൊസിഷൻ, ചെറിയ ചെറിയ പൊസിഷൻ ചേഞ്ചസ് ഒരു പക്ഷെ ഇതുപോലെയുള്ള വേദനകളെ കുറയ്ക്കാൻ സഹായിച്ചു. രണ്ടാമത്, ചെറിയ ചെറിയ എക്സസൈസസ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മസിലുകളും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നേരത്തേക്ക് വർക്ക് ചെയ്യണം. അതാണ് എക്സസൈസ്. ജസ്റ്റ് മൂവ് എക്സ്ട്രാ, അത്രയേ ഉള്ളൂ. ഡോക്ടർ ലക്സി, ഞാൻ ഒരു മിനിറ്റ്, ഡോക്ടർ ലക്സിയോട് ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ഇപ്പൊ ഈ ഈ പ്രേക്ഷക ചോദിച്ചപ്പോ അതിനകത്ത് മുമ്പേ ഡോക്ടർ ഗോപിക പറഞ്ഞ വൈറ്റമിന്റെ, വൈറ്റമിൻ ഡിയുമായി എന്തെങ്കിലും ഒരു ബന്ധം അതിനുണ്ടോ? അതൊന്ന് പറഞ്ഞു കൊടുക്കുമോ? ഒരു പക്ഷേ സൂര്യപ്രകാശം കൊള്ളാതിരിക്കുന്നതിന്റെ പ്രശ്നം അവിടെ ഉണ്ടാവും, അതൊന്ന് വിവരിച്ചു കൊടുക്കുമോ? സൂര്യപ്രകാശം കൊള്ളാനായിട്ട് നമുക്ക് സമയം കണ്ടുപിടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രാവിലെ 6 മണിക്ക് ശേഷം കുറച്ച് സമയം, ഒരു 15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെയെങ്കിലും സമയം വെയിൽ കായാനായിട്ട് നിൽക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു കാര്യമാണ്. രണ്ടാമത്, കുറച്ച് എക്സർസൈസുകൾ ചെയ്യുക, നടക്കുക, വീടിനകത്ത് ആവശ്യത്തിലധികം നടക്കുക, പിന്നെ ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് സംഗതികളുടെ മുമ്പിൽ ഇരുന്ന് ഒരുപാട് നേരം കളയാതിരിക്കുക. നമുക്ക് കൃത്യമായിട്ടൊരു ചിട്ട വേണം. നമ്മളുടെ വീട്ടില് നമ്മളുടെ മക്കൾക്ക് കാണാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അഡിക്ഷൻ ലെവലിൽ പോകരുതെന്നാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മളുടെ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ ജോലിക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന അതേ ചിട്ട, അതേ ക്രമം
ഈ ലോക്ക്ഡൗൺ പീരീഡിലും നമുക്ക് നിലനിർത്താൻ കഴിയണം. ലോക്ക്ഡൗൺ പീരീഡ് എന്ന് പറഞ്ഞാൽ അത് വെക്കേഷൻ അല്ല. തിരിച്ചു വരാം ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, കോൾ ഉണ്ടോ? ഹലോ, ആ കോൾ ഡ്രോപ്പ് ആയി. പറഞ്ഞോളൂ ഡോക്ടർ. വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കണം. ലോക്ക്ഡൌൺ ടൈം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ച് വീടിനകത്തിരിക്കുമ്പോൾ, സ്റ്റേ സേഫ് എന്ന് പറഞ്ഞ് വീടിനകത്തിരിക്കുമ്പോൾ, അത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കാനുള്ള സമയമല്ല, അല്ല ഉറങ്ങാനുള്ള സമയമല്ല, മറിച്ച് ഓടി നടന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ക്രിയേറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴും ഇരിക്കുന്ന, നമ്മുടെ ധനേഷ് പറഞ്ഞതുപോലെ ഇരിക്കുക, കിടക്കുക, നടക്കുക, അതിൻ്റെ ആ ഒരു ശൈലിയിൽ ഒരുപാട് വ്യത്യാസം വരുത്തണം. വളരെ ആക്റ്റീവായിട്ട് എപ്പോഴും നടക്കാനായിട്ടും ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകൾ ചെയ്യാനായിട്ടും നമ്മൾ സമയം കണ്ടെത്തണം. അല്ല ഡോക്ടർ ലക്സ്, ഇപ്പൊ എന്നെ നമ്മളെ വിളിച്ചത് ഒരു ഹൗസ് വൈഫാണ്, 50 വയസ്സ് ഉള്ള ഒരു സഹോദരിയാണ് വിളിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു ഹൗസ് വൈഫ് ആകുമ്പോൾ വീട്ടിലെ ധാരാളം ജോലികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ലോക്ക്ഡൗൺ ഒക്കെ ആണെങ്കിലും അവർ ഇനാക്ടീവ് ആയിട്ടിരിക്കാൻ കഴിയില്ല. ഭക്ഷണം ഉണ്ടാക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ്. അതിലുപരിയായിട്ടുള്ള ആക്ടിവിറ്റി വേണമോ? ഒരു കാര്യം കൂടിയും ആഡ് ചെയ്യാം. അവർക്കിപ്പോ ക്ലിനിക്ക് സന്ദർശിക്കാനായിട്ട് വളരെയധികം ഭയം തോന്നുന്നു. അതെ, ഈ ഒരു സാഹചര്യത്തിൽ ടെലിമെഡിസിൻ അവൈലബിൾ ആണ്. ചുരുക്കം ചില ക്ലിനിക്കുകളുടെ നമ്പറുകൾ എടുത്ത് ഒരു പക്ഷേ അവർക്ക് നേരത്തെ അത്യാവശ്യം മെഡിക്കൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഷാജിയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എന്റെ അനിയന് ഇപ്പൊ കോവിഡ് ആയിട്ട് ഹോസ്പിറ്റലാണ് ഉള്ളത്. ഞാൻ പുള്ളിയെ ഒരു 21 ദിവസം മുന്നേ ഹോസ്പിറ്റലിലേക്ക് എന്റെ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്തു. അന്നാണ് കോവിഡ് ഉണ്ടോ ഇല്ലോ അറിയില്ല. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് കോവിഡ് ആണ്. 21 ദിവസം കഴിഞ്ഞു. ഞാൻ 21 ദിവസമായിട്ട് ക്വാറന്റൈനിലാണ് ഇരിക്കുന്നത്. എനിക്കിപ്പോ ഒരു സിംപ്റ്റംസോ കാര്യങ്ങളോ എനിക്കൊരു അസ്വസ്ഥതകളോ ഒന്നും അനുഭവപ്പെടുന്നില്ല. അപ്പൊ ഞാൻ ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ ഇനിയും ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഡോക്ടർ ഗോപിക, ഇതിനെ പറ്റി എന്തെങ്കിലും പറയാൻ കഴിയുമോ? അതോ ഇല്ല, ക്വാറന്റൈനിൽ എനിക്ക് ഇപ്പൊ നിങ്ങൾ അസിംപ്റ്റമാറ്റിക് ആണ്. ആ ക്വാറന്റൈൻ പീരീഡില് നിങ്ങൾ എത്ര ദിവസം നിന്നു എന്നാ പറഞ്ഞേ? 21 ദിവസം. ആ 21 ഡേയ്സ് എന്നിട്ട് ആയി. ഇതുവരെ എനിക്ക് ഒരു അസ്വസ്ഥതകളായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, റൂമിൽ തന്നെയാണ്, സെപ്പറേറ്റ് കഴിയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഡോക്ടർ ഗോപിക, ഇനി ടെസ്റ്റ് ചെയ്യണോ എന്നാണ്. ഇല്ല, ഇനി ടെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം ആ ക്വാറന്റൈൻ പീരീഡ് ട്വന്റി വൺ ദിവസമായിട്ട് എനിക്ക് സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ല ഇതുവരെ. പക്ഷെ എന്റെ അനിയനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഷാർജയിൽ അല്ലാതെ വരെ ഞാൻ കൊണ്ടുപോയി എന്റെ സ്വന്തം വണ്ടിയിൽ. പക്ഷെ അന്ന് പുള്ളിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പൊ ഇനി ഞാൻ സോറി, നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ DHA-നോ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആ ടോൾ ഫ്രീ നമ്പറില് 800-342 എന്നുള്ള നമ്പറില് വിളിച്ച് ചോദിക്കുക. അവര് പറയാണ് ഓക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റ് ചെയ്യേണ്ടി വരുള്ളൂ. പൊതുവെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാരണം നിങ്ങൾ ഓൾറെഡി ആ ക്വാറന്റൈൻ പീരീഡ് ഇപ്പോ കംപ്ലീറ്റ് ചെയ്തു. സിംറ്റംസ് ഒന്നും ഇല്ല. അപ്പൊ സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ, അതെ സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരിപ്പോ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു തൊണ്ടവേദന വന്നപ്പോ പോലും അത് സിംറ്റംസ്, ഈ വേറെ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ അവര് ക്വാറന്റൈനിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഈ സേഫ് ആയിട്ട് ഫിസിക്കൽ ഡിസ്റ്റൻസിങ്ങും വാഷിംഗ് ഹാൻഡ്സും ഇതൊക്കെ ചെയ്തിട്ട് ആ ഒരു പീരീഡില് അങ്ങനെയാണ് അതിന്റെ എന്താ പറയാ, അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്.
ഇപ്പൊ ചെറുക്കത്തില്ല നിങ്ങൾ നിങ്ങൾ ഇവിടെ സൂത്ത് നാളെ അല്ലെങ്കിൽ ഇന്ന് ഡി എച്ച് ഐയുടെ 800-342 എന്നുള്ള നമ്പറിൽ വിളിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. അവർ പറഞ്ഞാൽ മാത്രം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ ടെസ്റ്റിന് വിധേയമാകേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ എങ്കിലും വിദഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനായി, ഇവരൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ്, ഫിസിഷ്യൻസ് ഒന്നുമല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങളുടെ ഒരു ഫിസിഷ്യനോട് ഫിസിഷ്യനെ കാണും, അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡി എച്ച് ഐയിൽ വിളിച്ച് ചോദിക്കേണ്ടതായി വരും. താങ്ക് യു വെരി മച്ച്. അടുത്ത കോളിലേക്ക് പോകാം. നമസ്കാരം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. എവിടുന്നാ വിളിക്കുന്നേ? അബുദാബിയിൽ നിന്നാ വിളിക്കുന്നേ. ചോദിച്ചാട്ടെ. ഓക്കെ, ഞാനൊരു COVID-19 പേഷ്യന്റ് ആണ്, പോസിറ്റീവ് പേഷ്യന്റ് ആണ്. ഓക്കെ, ഞാൻ ഒരു എനിക്ക് 2 ദിവസം മുന്നേ നല്ല പനിയും നെഞ്ഞുവേദനയും അതേ നമുക്ക് ജലദോഷവും എല്ലാം വന്നു. അപ്പൊ ഞാന് പനഡോള്, എക്സ്ട്രാ പനഡോള് കഴിച്ചിരുന്നു. അപ്പൊ ചെറിയ രീതിയിൽ ആശ്വാസം ഉണ്ടായി. അത് അതിനെ ഡോസ് കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ പനി വരികയാണ്. അത് ഞാൻ വീണ്ടും ഇങ്ങനെ പനലൈഫ് എന്ന് പറയുന്ന പാരസെറ്റാമോളും വിറ്റാമിൻ സി എന്ന് പറയുന്ന ഒരു വെള്ളത്തിൽ കലക്കി കൊടുക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്, അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് കുടിക്കുമ്പോൾ മാറും, അതിന് അഫക്റ്റ് കൊടുത്താൽ വീണ്ടും പനിയും നെഞ്ഞുവേദനയും, നെഞ്ഞുവേദന മീൻസ് ശരീര ബോഡി ആകെ വേദനിക്കുക. അപ്പൊ ഈ മരുന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ല, എന്റെ ഫ്രണ്ട്സാള് പറഞ്ഞ രീതിയിലാണ് ഞാൻ ഈ മരുന്ന് കഴിക്കുന്നത്. ഇത് കഴിക്കുന്നത് നല്ലതാണോ അല്ലേ എന്ന് എനിക്കറിയില്ല, ഡോക്ടറോട് ചോദിച്ചാൽ ഉപകാരമായിരുന്നു. ഡോക്ടർ റീന, എന്ത് പറയാൻ പറ്റും ഈ സുഹൃത്തിനോട്? ഒന്നുകൂടെ ഒന്ന് വിവരിച്ചു തരാമോ എന്താ പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള കൺസേൺ? പുള്ളി പോസിറ്റീവ് ആണ്, COVID-19 പേഷ്യന്റ് ആണ്. അതെ, പുള്ളി പോസിറ്റീവ് ആണ്. ഹലോ, കേൾക്കാം. COVID-19 പേഷ്യന്റ് ആണ്. ഞാൻ പനലൈഫ് എന്ന് പറയുന്ന പാരസെറ്റാമോൾ 500 ഗ്രാം കഴിക്കുന്നുണ്ട്, അതുപോലെ വിറ്റാമിൻ സി എന്ന് പറയുന്ന ഒരു മെഡിസിനും കഴിക്കുന്നുണ്ട്. ഇത് എന്റെ സ്വയം ഇഷ്ടപ്രകാരമാണ് ഞാൻ കഴിക്കുന്നത്, ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 13th ആണ് എന്നെ ടെസ്റ്റ് ചെയ്തത്, അത് പോസിറ്റീവായ റിപ്പോർട്ട് വന്നത്. ഏപ്രിൽ 13th ആണോ? 13th, 30th. ഓക്കെ, 30th. അപ്പൊ ഞാൻ ഈ മരുന്നൊപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനും ഒന്നും ഇല്ല, എന്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞ രീതിയിലാണ് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഡോക്ടറെ കാണാത്തത്? ഡോക്ടർ ഇത് കമ്പനി ബേസ് തന്നെ ഡോക്ടറെ കാണിച്ചു, കമ്പനി എന്നെ ഇവിടെ ഒരു ഹോട്ടലില് ക്വാറന്റൈൻ വെച്ചേക്കാണ്. സോറി, ഞാൻ കട്ടായി പോയി, കുറച്ചു നേരം ഫ്രോസൺ ആയി പോയി, അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഇടയിലുള്ള കോൺവെർസേഷൻ കേൾക്കാൻ പറ്റിയില്ല. മറ്റാരെങ്കിലും ഡോക്ടർ ധനേഷ് കേട്ടായിരുന്നോ ഇത്? കേട്ടിരുന്നു. മറുപടി പറഞ്ഞു. ഇപ്പം മരുന്നിനെ പറ്റിയുള്ള ഒരു തീരുമാനവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധ്യമല്ല. അതെ, തീർച്ചയായും അദ്ദേഹം ഒരു ഡോക്ടറെ ഇതുപോലെയുള്ള ടെലിഫോണിൽ വിളിച്ച് ഒന്ന് ഇടപെട്ടുകൊണ്ട് പറയാനുണ്ട്. ലൈനിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, മുമ്പേ ഡോക്ടർ ലക്സി പറഞ്ഞത് തന്നെയാണ്, ഇന്ന് 8th ദിവസം, 30th ടെസ്റ്റ് നിങ്ങൾ നടത്തിയതെന്ന് പറയുന്നു. ഇത്രയും ദിവസം, 1-2 ദിവസം പനി വന്നു എങ്കിൽ പോലും അങ്ങ് കാണിക്കുന്ന ഒരു മനോധൈര്യം ഉണ്ടല്ലോ, അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഒന്ന്, രണ്ടാമത് ഞാനിപ്പോ ഒരു നമ്പർ തരാം. അബുദാബിയിലെ നിങ്ങൾ ജോജോ എന്ന് പറയുന്ന ഇന്ത്യൻ സോഷ്യൽ സെന്റർ സെക്രട്ടറിയെ വിളി, ജനറൽ സെക്രട്ടറിയെ വിളിക്കണം. 055-57-05-05-466-466. ഈ നമ്പറിൽ വിളിക്കണം, ജോജോയെ വിളിക്കണം, അല്ലെങ്കിൽ മറ്റൊരു നമ്പർ കൂടെ തരാം. കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ ഉണ്ട്. 056-0-40-19-319-318. അവരോട് വിളിച്ചിട്ട് കാര്യം പറയണം. ഇപ്പോ ഡോക്ടർ ധനേഷും ഡോക്ടർ റീനയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്.
നമുക്ക് വിൽ പവറും ധൈര്യവും ഒക്കെ ആവശ്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ചില മരുന്നിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് അത് പറയാൻ കഴിയുന്ന ഡോക്ടറെ കാണേണ്ടത് തന്നെയാണ്. അത് അത്യാവശ്യമാണ്. അത് ഈ കൃഷ്ണകുമാറിനെയോ ജോജോയോ വിളിച്ചാൽ തീർച്ചയായിട്ടും അവരതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരും കേട്ടോ. ധൈര്യമായിട്ടിരിക്കണം, അതാണ് ആദ്യത്തെ കാര്യം. ശരി ഡോക്ടർ റീന, ഇപ്പൊ കേൾക്കാമോ? ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള, ഞാൻ ഈ പലതരത്തിലുള്ള ആശങ്കകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ പോകാൻ തന്നെ, കേരളത്തിലേക്ക് പോകാൻ തന്നെ 4000 പ്രഗ്നന്റ് ലേഡീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ മലയാളികൾ തന്നെ UAE പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പ്രഗ്നൻസിയുടെ ടെൻഷൻ ഒരു സൈഡിൽ, ക്ലിനിക്കിൽ പോയി ഗൈനക്കോളജിസ്റ്റിനെ നിരന്തരം കാണാൻ പറ്റാത്ത ടെൻഷൻ വേറൊരു സൈഡിൽ, ഇനി ഈ ഈ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ള ടെൻഷൻ മറ്റൊന്ന്. അതോടൊപ്പം തന്നെ ഡെലിവറി ആകുമ്പോഴേക്കും ഇവിടുത്തെ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ മാറുമോ, നല്ല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള ടെൻഷൻ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ടെൻഷൻ അതിഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായിരിക്കാം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്. ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ ജോലിക്കും കുഴപ്പമുണ്ടാവും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ടെൻഷനുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് പ്രഗ്നൻ്റ് ലേഡീസ്. എന്താണ് ഡോക്ടർ റീനയ്ക്ക്, അവരൊരു പക്ഷേ പോസിറ്റീവ് ഒന്നും ആയിരിക്കില്ല, അവർക്ക് അസുഖമേ ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇതിനെപ്പറ്റിയുള്ള ആശങ്ക, ഇതിനെപ്പറ്റി ഓർത്തുള്ള വിവിധ തരങ്ങളിലുള്ള ആശങ്ക അവർക്കുണ്ടാവും. എങ്ങനെയാണ് നമുക്കവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുക? എൻ്റെ ഈ കോവിഡ് കാലത്തെ തുടക്കത്തിൽ ആദ്യമായിട്ട് വന്നൊരു കോള് ഒരു പ്രെഗ്നന്റ് ലേഡിയും ഹസ്ബൻഡും ആയിരുന്നു, അവരുടെ ഫാമിലിയാണ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത്, ആ പ്രെഗ്നന്റ് ലേഡി അവര് ഭയങ്കര ബോൾഡ് ആയിരുന്നു, അവരുടെ ഹസ്ബൻഡിനായിരുന്നു കൂടുതലും ആൻസൈറ്റി. അപ്പൊ ആ വ്യക്തിയിൽ നിന്ന് വരുന്ന ഉത്കണ്ഠകളും പുള്ളി ഓരോ അപ്ഡേറ്റ് കിട്ടുമ്പോഴും അത് വൈഫിന് കൊടുത്തിട്ട് കൂട്ടുന്ന ആൻസൈറ്റി ആയിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങള് അനാവശ്യമായിട്ടുള്ള ന്യൂസുകള്, ആവശ്യത്തിലേറെ അറിയേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അത് അവരെ അറിയിക്കേണ്ട കാര്യമില്ല, അവര് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് വേറെ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാൻ അവർക്ക് അവരിലൊരു ധൈര്യം ഉണ്ടെങ്കിൽ ആ ധൈര്യത്തിന് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ്, ഇപ്പൊ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും അതിനെപ്പറ്റി നടന്നിട്ടില്ലെങ്കിൽ പോലും എനിക്ക് അറിയാവുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്, പ്രഗ്നൻസി പീരീഡിലാണെങ്കിലും കോവിഡ് എഫക്ട് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അത് വളരെ കഴിഞ്ഞ ദിവസം, ഇവിടെ ഒരു വയസ്സുള്ള, ഇന്നലെ ഒരു ഒരു ദിവസം പ്രായമായ ഒരു കുട്ടിക്ക് കോവിഡ് ഉണ്ടായി, അത് രക്ഷപ്പെട്ടു, അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്ന കഥ ഇന്നലെ ഞങ്ങൾ ന്യൂസിൽ കൊടുത്തിരുന്നു. പക്ഷെ കൂടുതലും നമ്മൾ വയറിൽ അകത്തിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ എഫക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്റ്റോറീസ് ഇപ്പൊ അക്രോസ് ദ വേൾഡ് എടുത്ത് നോക്കിയാൽ വളരെ വളരെ സാധ്യത കുറവാണെന്നുള്ളൊരു അവസ്ഥ, ആ ഒരു ന്യൂസ് ആണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആഗ്ലപ്പെടാതിരിക്കാം. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റേ ഹോം, സേഫ് ആയിട്ടുള്ള ഹൈജീനിക് പ്രാക്ടീസസ് ഫോളോ ചെയ്യാം, ഫിസിക്കൽ ഡിസ്റ്റൻസിങ് വീട്ടിലാണെങ്കിലും ഫോളോ ചെയ്യാം, അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇരിക്കുക. വീട്ടിലും ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഡോക്ടർ പറഞ്ഞത്. കോവിഡ് ഇല്ല, കോവിഡ് ആർക്കും പോസിറ്റീവ് അല്ല വീട്ടിൽ, പക്ഷെ എന്തിന് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് വീട്ടിൽ വേണം? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിൽ ഒരു വ്യക്തിയെങ്കിലും ചിലപ്പോൾ പുറത്തു പോയി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അപ്പൊ ഈ വ്യക്തി കൊണ്ടുവരുന്ന ചില അവസ്ഥകൾ ഉണ്ടാവാം. അപ്പൊ ആ പ്രത്യേകിച്ചും ആ പുറത്തു പോയി വരുന്ന ഒരു വ്യക്തിയായിട്ട് അധികം സമ്പർക്കം പുലർത്താതിരിക്കുന്നതായിരിക്കാം കൂടുതലും നല്ലത്. പിന്നെ നമുക്ക് അറിയാത്ത ഒരു, ഇപ്പോഴും നമ്മൾ ഇഗ്നറന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഡെലിവറി ചെയ്യുന്ന സാധനങ്ങൾ, വീടുകളിലേക്ക് ഡെലിവറി ചെയ്യുന്ന സാധനങ്ങളും കാര്യങ്ങളും. അപ്പൊ പരമാവധി അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലും എല്ലാവരും ഇടപഴകുന്ന സർഫേസസ് ആ സാഹചര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നത് കുറച്ച് അവർക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാതിരിക്കാനായിട്ട് നമുക്ക് അവർക്കും കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ മുമ്പേ വിളിച്ച ഒന്ന് രണ്ട് പ്രേക്ഷകരോട് പറയുകയുണ്ടായി, നമുക്ക് കഴിയുന്ന സന്തോഷം നൽകുന്ന പല മേഖലകളിലും നമ്മൾ ഇടപെടണം, ലൈഫിനെ ഒരു ഫണ്ണായി നമുക്ക് ഈ മൊമെൻറ്റിൽ ജീവിക്കണം എന്നൊക്കെ നമ്മുടെ അഭിപ്രായം പറഞ്ഞു ഡോക്ടർ ലെക്സി. കേരളത്തിൽ നിന്ന് വരുന്ന പലരും അവസാനത്തെ ആശ്രയം ആത്മീയതയാണ്, വിശ്വാസമാണ്, സ്പിരിച്വാലിറ്റിയാണ്. ഈ സ്പിരിച്വാലിറ്റിക്കും ഈ വിശ്വാസങ്ങൾക്കും ഒക്കെ തന്നെ ഈ കാലത്ത് മനോ ആരോഗ്യം നിലനിർത്തുന്നതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? വളരെ നല്ലൊരു ചോദ്യം. ആത്മീയതയ്ക്ക്
വലിയ പ്രാധാന്യമുണ്ട്. പലരും പറഞ്ഞു ദൈവത്തിന് പോലും ഇനി രക്ഷിക്കാൻ പറ്റില്ല ഈ ലോകത്തെ. കോവിഡ് വന്നു, പള്ളികൾ അടച്ചു പൂട്ടി, അമ്പലങ്ങൾ അടച്ചു പൂട്ടി, മോസ്കുകൾ അടച്ചു പൂട്ടി, പാതിരിമാരും അതുപോലെയുള്ള മറ്റാൾക്കാരൊക്കെ പൂജാരിമാരൊക്കെ വീട്ടിലിരിപ്പായി. അതല്ല ഇവിടെ പറയേണ്ടത്, മറിച്ച് ആത്മീയത എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എനർജി തരാൻ കഴിവുള്ള ഒരു നല്ല ആയുധമാണ്. മൂന്ന് നേരമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക, അവരവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു വലിയ ശക്തിയാണ്. പ്രത്യേകിച്ചും നമ്മൾ മിക്കവാറും ആൾക്കാർ പ്രാർത്ഥനയും ദൈവവുമായിട്ടൊക്കെ പോകുന്നവരാണ്. അവരോടത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ വേറെ ചെറിയ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതിലൊന്നും വലിയ ശ്രദ്ധ പതിപ്പിക്കാതെ കടന്നു പോകുന്നവർ. അവിടെയാണ് ആത്മീയതയ്ക്ക് വലിയ ഒരു പ്രാധാന്യമാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. മനുഷ്യരെ സ്നേഹിക്കുക, ഈ പ്രപഞ്ചത്തിലെ സകല സർവചരാചരങ്ങളെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക. നമ്മളെല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ ഒത്തൊരുമിച്ച് ഈ COVID-19 എന്ന് പറയുന്ന ഈ പകർച്ചവ്യാധിയെ തോൽപ്പിക്കാൻ ഓരോരുത്തരും അവരവരുടെ കോൺട്രിബ്യൂഷൻ സംഭാവന കൊടുക്കുക എന്നുള്ളത്. ഈ ജോലി പോകും അല്ലെങ്കിൽ ജോലി പോയി, ഇപ്പൊ തന്നെ 400 പേർ ഓൾറെഡി ഇന്നലെ നാട്ടിൽ ചെന്നു കഴിഞ്ഞു, 380 പേരോളം. ഇനിയും അടുത്ത ഫ്ലൈറ്റുകളിലായി കുറെ ആൾക്കാർ പോകുന്നു, ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നും ഒക്കെ ആൾക്കാർ നാട്ടിൽ ചെല്ലുന്നു. അപ്പൊ ഈ ഫ്ലൈറ്റിൽ കയറാൻ പോലും ഇപ്പോഴും നമുക്ക് സീറ്റ് കിട്ടിയാൽ പോലും പലർക്കും പേടിയുണ്ട്. ഇനി എന്ത് എന്നുള്ള, നാളെ ഈ കോവിഡിന് ശേഷം എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്? ബിസിനസ്സുകാർക്ക് അവരുടേതായിട്ടുള്ള ടെൻഷൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് അവരുടെ ആരോഗ്യത്തെ പറ്റിയും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയും വലിയ ആശങ്ക. നാളെ മറ്റന്നാൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടുത്തെ സ്കൂളുകളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട 100 കുട്ടികളുടെ കഥയാണ്. ആ കാര്യം ഞങ്ങൾ ഈ അടുത്ത ദിവസം തന്നെ ഡിസ്കസ് ചെയ്യും. കാരണം പേരൻസിന് ജോലി നഷ്ടപ്പെട്ട് ഒരു കാരണവശാലും ഫീസ് കൊടുക്കാൻ മാർഗമില്ലാതെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും അവിടെ പോലും അഡ്മിഷൻ നിഷേധിക്കപ്പെട്ട ധാരാളം സ്കൂളുകൾ ഇവിടെയുണ്ട്. ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ, ഒരു അച്ഛനെന്നുള്ള നിലയിൽ, ഒരു അമ്മയെന്ന നിലയിൽ ഒരു മലയാളി കടന്നു പോകുന്ന വേദനകൾ അനവധിയാണ്. അതിന് സാമ്പത്തികത്തിൻ്റെ വലിയൊരു അടിത്തറ കൂടെ വേണം. ഇന്ന് അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടെന്ന് ആശങ്കയിലിരിക്കുന്നവരോട് ഞാനിത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് 4 എന്താണ് പറയാനുള്ളത്? ആരോഗ്യപരമായി അസുഖമില്ലാത്തവർ, ഇന്നലെ തന്നെ സന്ദർഭോചിതമായ ഒരു കാര്യം പറയാം, എൻ്റെ ഹെൽപ്പ് ലൈനിൽ ഇന്നലെ വളരെ നല്ലൊരു കോൾ വന്നു. 67 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അബുദാബിയിലായിരുന്നു. അവിടുന്ന് 4 താമസിച്ചപ്പോൾ അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവായി. അദ്ദേഹം ഷാർജയിൽ വന്ന് ഞാൻ എത്താം. ഒരു കോളുണ്ട്. നമസ്കാരം. നമസ്കാരം. ഹലോ, ടിവിയുടെ ഓഡിയോ കുറച്ച് വയ്ക്കൂ പ്ലീസ്. ടിവിയുടെ ഓഡിയോ കുറച്ച് വയ്ക്കൂ. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോട്ട്. ഓക്കെ, ആക്ച്വലി ഞാൻ ഒരു കോവിഡ് പേഷ്യന്റാ. എനിക്കാണെങ്കിൽ 25th സ്ഥിരീകരിച്ചായിരുന്നു. അങ്ങയുടെ ശബ്ദത്തിൽ അതൊന്നും തോന്നുന്നില്ലല്ലോ, ധൈര്യമായി പറയൂ. ഓക്കെ, ഞാനൊരു കോവിഡ് പേഷ്യന്റ് ആണ്. 25th ഏപ്രിലാണ് അത് സ്ഥിരീകരിച്ചത്. എനിക്ക് അറിയേണ്ടിയിരുന്നത് ഇത് നെഗറ്റീവ് വന്നതിന് ശേഷം വീണ്ടും ഇത് കോവിഡ് നമ്മളിൽ വരാൻ പറ്റുമോ, അതിന്റെ സിവിയറിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളതെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു. ഞാനിപ്പോ റീസെന്റ് ഞാൻ ഇപ്പൊ ചെയ്തായിരുന്നു, അത് നെഗറ്റീവ് ആയി. സെക്കൻഡിന് വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. അതെനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് 12th. ഒന്നോ രണ്ടോ ടെസ്റ്റ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അത് വരുമോ എന്നുള്ള ആശങ്ക ഇപ്പൊ അത് മാറ്റി വെച്ചേരെ. ഇപ്പൊ നമുക്ക് ചോദിക്കുവാണോ, അങ്ങനെ വരാനായിട്ട് ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ വേണ്ട. ഇപ്പോഴത്തെ സ്ഥിതി എന്തായാലും അവര് മറുപടി പറയും. പറഞ്ഞോട്ടെ, ഞാൻ ഇതിനകത്ത് ഒരു എക്സ്പേർട്ട് അല്ല. പറഞ്ഞോട്ടെ.
അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഞാനൊരു മെഡിസിനും അങ്ങനെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഞാൻ അതാണ് ചോദിച്ചത്. അങ്ങയുടെ ശബ്ദത്തിൽ ഇതൊന്നും തോന്നുന്നില്ലല്ലോ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ചോദിച്ചത്. ആക്ച്വലി എന്റെ വൈഫിനും എന്റെ മോനും ഉണ്ട്. വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാ. മോനും ഉണ്ട്. മോന് വേറെ സിംറ്റം ഒന്നും ഇല്ല, പക്ഷെ സ്റ്റിൽ പോസിറ്റീവ് ആണ്. ഓക്കെ, ആ പോസിറ്റീവിനെ തോപ്പിക്കുന്ന പോസിറ്റീവ് മൈൻഡുമായിട്ട് ഇരിക്കൂ. എന്തായാലും ഒരു മറുപടി പറയും ഡോക്ടർ ഗോപിക. ഓക്കെ, എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫിസിഷ്യൻ അല്ല, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു പരിമിതി ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മിസ്റ്റർ മാത്തുക്കുട്ടി പറഞ്ഞ മാതിരി, സാറ് പറഞ്ഞ മാതിരി, പോസിറ്റീവ് നമ്മുടെ മൈൻഡ്, കാരണം മൈൻഡ് ആൻഡ് ബോഡി ഈസ് കണക്റ്റഡ്. ഇപ്പൊ നമുക്ക് സ്ട്രെസ് തോന്നി, നമുക്ക് ആൻസൈറ്റി, അതിൽ മൂലം ഉണ്ടാവുന്ന ഉത്കണ്ഠ, കാരണം അത് നമ്മുടെ സൈക്കോ ന്യൂറോ ഇമ്യൂണോളജി എന്നാണ് അവര് പറയുക. സ്ട്രെസ് അഫക്ട് ചെയ്യേണ്ട ഈ മൂന്ന് ഏരിയാസിനാണ്, വിച്ച് മീൻസ് നെർവസ് സിസ്റ്റമിനെ ബാധിക്കും, ഇമ്യൂൺ സിസ്റ്റമിനെ ബാധിക്കും. അപ്പോ നമ്മൾ എത്രയോ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കുന്നു, പോസിറ്റീവ് ആക്കുന്നു, ഡെഫിനറ്റ്ലി ആ ഒരു അതിന്റെ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തില് ഡെഫിനറ്റ്ലി അത് കാണും. ഓക്കെ, നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തില് കാണും. കേക്കട്ടെ, എനിക്ക് പോസിറ്റീവ് വന്നെന്ന് അറിഞ്ഞ സമയത്തും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായില്ല. ഓ, എനിക്ക് കൊറോണ പിടിച്ചു എന്നുള്ള ഫീലിംഗ് ഉണ്ടായില്ല. അത് ഞാൻ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തത്. ഡോക്ടർ ധനേഷ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? വെരി ഗുഡ്, അതിന് നിങ്ങൾക്ക് വലിയൊരു കൈയടി. ഡോക്ടർ ധനേഷ് എന്തെങ്കിലും പറയൂ, നിങ്ങൾ നാലുപേരും അഭിപ്രായം പറയൂ. ഈ കോവിഡിനെ പോസിറ്റീവ് ആയി തന്നെ തോപ്പിക്കുന്ന ആളാണ്, പറയൂ. ഈവൻ എന്റെ മോനുണ്ടായിരുന്നു, മോനുണ്ടായിരുന്നു, മോനോട് പറയുമ്പോ മോൻ പറഞ്ഞു, എന്തോ ഐ ഡോണ്ട് കെയർ, ഇറ്റ്സ് ഇറ്റ് ഓക്കേ, നോ വറി. യാ, അതന്നെ പറഞ്ഞോളൂ. താങ്കള് വിളിച്ചത് എന്തായാലും നന്നായി. അതിന്റെ ഒരു ഉദാഹരണം എല്ലാവർക്കും കാണാൻ സാധിച്ചല്ലോ എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ മേജർ ഡൗട്ട്, അതായത് ഇനിയും അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്, പഠനങ്ങൾ തെളിയിക്കുന്നത് ഉണ്ട് എന്ന് തന്നെയാണ്. ഒരു പ്രാവശ്യം കോവിഡ് വന്ന് മാറി എന്ന് വെച്ചതുകൊണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി വരൂല എന്നൊന്നും ഇല്ല. അല്ല, ഡോക്ടർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ ആദ്യത്തെ കോവിഡിനെ ഈ സീസണിൽ തന്നെ ഒരു മരുന്നും ഇല്ലാതെ തോപ്പിക്കുന്ന ഒരാൾക്ക് രണ്ടാമത് വരുമ്പോൾ എന്തായാലും നിങ്ങളുടെ ശരീരത്തിൽ ആന്റിബോഡി എന്ന് പറയുന്ന സാധനം ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനിയും രണ്ടാമത് വരുന്ന എപ്പിസോഡിനെ ഇതിലും ഗംഭീരമായി തോൽപ്പിക്കാൻ കഴിയും. ഡോക്ടർ ലക്സി എന്തെങ്കിലും പറയാനുണ്ടോ അദ്ദേഹത്തോട്? എനിക്കൊന്നേ പറയാനുള്ളൂ, റിസ്ക് എടുക്കാൻ പാടില്ല, ഒരുപാട് ധൈര്യം കാണിക്കാൻ പാടില്ല. ആവശ്യത്തിന് വിദഗ്ധ ഉപദേശം എടുത്ത് ചിട്ടയോടെ ക്രമത്തോടെ ആ മനോശക്തി വെടിയാതെ മുന്നോട്ട് പോവുക. ഡോക്ടർ റീന എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഡോക്ടർ ലക്സി, ഡോക്ടർ ധനേഷ് പറഞ്ഞു കഴിഞ്ഞു, അത് വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും നമുക്ക് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ അത് ഫേസ് ചെയ്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനെ കുറച്ചുകൂടി സന്തോഷമായിട്ട് തന്നെ പോയി അതിനെ കടന്നു പോകാം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മീഡിയ എക്സ്പോഷർ അത് ലിമിറ്റ് ചെയ്യുക. അതിന്റെ അർത്ഥം ഇപ്പൊ ന്യൂസ് വായിക്കുന്നത് ഒരു നേരം ആക്കി കുറയ്ക്കുക ദിവസത്തില്. കാരണം ഇപ്പൊ നമ്മുടെ ഫോണിൽ പോയി കഴിഞ്ഞാലും അത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ആയിരിക്കും. അപ്പൊ ദയവായി നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക. ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രം ന്യൂസ് കോവിഡിനെ പറ്റിട്ട് വായിക്കണ്ട എന്നല്ല പറയുന്നത്, അവയർനെസ്സിന് വേണ്ടിട്ട് വായിക്കണം, പക്ഷെ അത് ലിമിറ്റ് ചെയ്യാം. അടുത്ത കോളിലേക്ക് പോകാം. നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുന്നത്. പറഞ്ഞു. ഒരു മൂന്നാല് മാസമായിട്ട് എനിക്ക് ഇതിന്റെ കൂടെ ഒരു റെസ്പിറേറ്ററി പ്രോബ്ലം കൂടെ ഉണ്ട്. ഒരു ഒരു പോസ്റ്റ് നേസൽ ഡ്രിപ്പ് പോലെയോ തൊണ്ടക്കാവും വരുന്ന പോലെ. അത് അത് ഒരു മാനസികമാണോ അല്ലെങ്കിൽ ഞാൻ ഫീലിംഗ്? ഡോക്ടർ ലക്സി എന്ത് പറയുന്നു? നാല് മാസമായിട്ട് അദ്ദേഹത്തിന്
ഒരു കുഴപ്പമുണ്ടെന്നാ പറയുന്നത്? തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. കാരണം കൃത്യമായിട്ടുള്ള വിദഗ്ധ ഉപദേശം ലഭിക്കാതെ നമുക്കിഷ്ടമുള്ള പോലെ പോകരുത്, ഒരുപാട് ധൈര്യം കാണിക്കരുത്. തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. നിങ്ങൾ അബുദാബിന്നല്ലേ വിളിക്കുന്നേ? നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. അബുദാബിന്നാണല്ലോ വിളിക്കുന്നേ. അബുദാബിയില് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ സോഷ്യൽ സെന്ററിലോ ശക്തി തിയേറ്റേഴ്സിലോ KSCയിലോ KMCCയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ അവർ വേണ്ട ഗൈഡൻസ് തരും, ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ അവർ ചെയ്തു തരും. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഒരു 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 അറ്റൻഷൻ സ്പാൻ ഒക്കെ കുറഞ്ഞിരിക്കും. എപ്പോഴും എപ്പോഴും ഒരു അജിറ്റേറ്റഡ് ആയിട്ടാണ് ഒരു കാര്യത്തിൽ. കേൾക്കാം, പറയൂ. ഹലോ, ഒരു ഒരു അറ്റൻഷൻ സ്പാൻ ഒക്കെ കുറഞ്ഞിട്ട് പെട്ടെന്ന് അജിറ്റേറ്റഡ് ആകുക. TV ആയാലും ശരി, എന്തായാലും അധികം നേരം കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു 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 പ്രോഗ്രാം ഒന്നും കൂടെ ഫുള്ളായിട്ട് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു 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 സിറ്റുവേഷൻ ഉണ്ട്. ഡോക്ടർ ധനേഷ്, ശരി, ഇതൊരു പക്ഷേ അദ്ദേഹത്തിന് നല്ല സ്ട്രെസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഒരു ഇപ്പോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ? ഒരു കാര്യത്തിന് കുറച്ചു നേരം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. TV പ്രോഗ്രാംസോ മൂവീസോ ഒന്നും കാണാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ ഷോർട്ട് ആയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങി വണ്ടി ഓടിച്ച് അങ്ങനെ പോകണമെന്നൊക്കെ തോന്നും. അങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാനൊന്നും പറ്റുന്നില്ല. പറയാനുള്ളത് ഇതാണ്, നമ്മൾ പറയാതെ പോയൊരു കാര്യമാണ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉണ്ട്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, അതിന്റെ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ്, വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുക. ഇരുന്നിട്ട് ഒരു 3 മുതൽ 5 പ്രാവശ്യം ഡീപ്പ് ബ്രീതിങ് എടുക്കുക. കൂടെ വായു ഉള്ളിലേക്ക് വലിച്ച് ചെസ്റ്റിലും ഡയഫ്രത്തിലും കുറച്ചു നേരം നിർത്തി വെച്ച് വളരെ പതുക്കെ സാവധാനത്തിൽ മൂക്കിലൂടെ തന്നെ അത് എക്സ്ഹെയിൽ ചെയ്യാം. അങ്ങനെ 5 പ്രാവശ്യം ചെയ്യാം. ഇൻഹെയിൽ, എക്സ്ഹെയിൽ ത്രൂ നോസ്ട്രിൽ, മൂക്കിൽ കൂടെ. അങ്ങനെ 5 പ്രാവശ്യം ചെയ്ത് ശാന്തമായി കണ്ണുകൾ അടച്ച് നോർമൽ ബ്രീത്തിങ്ങിനെ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് 5 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡീപ്പ് ബ്രീത്തിങ് വേണ്ട, നോർമൽ ബ്രീത്തിങ്. ആ ബ്രീത്തിങ്ങിനെ മൂക്കിൽ കൂടെ വരുന്ന വായുവിനെ വളരെയധികം ശ്രദ്ധാപൂർവം നോക്കി നിൽക്കുക. അങ്ങനെ 15 നിമിഷം ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിനിടയിൽ എന്തെങ്കിലും ചിന്ത വന്നു കഴിഞ്ഞാൽ ഉടനെ ഗോ ബാക്ക് ടു കംപ്ലീറ്റ് അറ്റൻഷൻ ടു ദ ബ്രീത്തിങ്. അങ്ങനെ 15 നിമിഷം നിങ്ങൾ 2 ആഴ്ച ഇരിക്കുക. 2 ആഴ്ച ഐദർ ഇൻ ദ മോർണിംഗ് ഓർ ഇൻ ദ ഈവനിങ്. നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കൂടും, നിങ്ങളുടെ അജിറ്റേഷനും ആംഗറും കുറയും. വളരെ ശാന്തമായിട്ട് ഇരുന്ന് ഈ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്കത് കൃത്യമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാളെ വിളിക്കുക. ഞങ്ങൾ കുറച്ചും കൂടി വിദഗ്ധമായിട്ട് വിശാലമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഷോ കഴിയുമ്പോൾ, ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഈ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചാൽ ഞാൻ ഡോക്ടർ ലക്ഷ്യയുടെ ഇവരുടെ ആരെങ്കിലും നമ്പർ തരാം, വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, റിലാക്സ്. ഇനിയും നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാകുകയാണ്. ഒരുപാട് ആശങ്കകൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു, ഒരുപാട് ആശങ്കകൾ ഇനിയും ബാക്കിയാണ്. അത് ജീവിതവും ജീവിതചക്രവുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് പല ആശങ്കകളും എത്ര പരിപാടി കഴിഞ്ഞാലും ബാക്കിയാകും. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഈ 4 പ്രഗത്ഭരായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും അതോടൊപ്പം തന്നെ അവരുടെ ഒരു സംഘം തന്നെ നിങ്ങളെ സഹായിക്കാനായി തയ്യാറായി മുമ്പോട്ട് വരും. അതോടൊപ്പം തന്നെ UAE 1000 വരുന്ന സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള മലയാളി സുഹൃത്തുക്കളുണ്ട്. ഭക്ഷണമായി, മരുന്നായി, അഡ്വൈസായി,
സാമീപ്യമായി ടെലിഫോൺ ലൈനിൻ്റെ അങ്ങേയറ്റത്ത് 24 മണിക്കൂറും ഞങ്ങളുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഒന്ന് വിളിക്കാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കണം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രേക്ഷകർക്ക് വേണ്ടി എൻ ടി വിക്ക് വേണ്ടി നന്ദി പറയുന്നു. ഡോക്ടർ ഗോപിക, ഡോക്ടർ ലക്സി, ഡോക്ടർ റീന, ഡോക്ടർ ധനേഷ്, എല്ലാവർക്കും നല്ല ഒരു ഈവനിങ് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് വന്നതിന് വളരെ സന്തോഷം. ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നില്ല. നാളെയും വീണ്ടും 5 മണിക്ക് പുതിയ കുറച്ച് അതിഥികളുമായി ഞങ്ങളെത്തും. അതുവരെ ധൈര്യമായിരിക്കുക. എന്നും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ന്യൂസുകൾ മാത്രമല്ല പോസിറ്റീവ് ന്യൂസുകളും നമ്മൾ വായിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വൈറസിനെതിരായിട്ടുള്ള വാക്സിനുകൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടുപിടിക്കുന്ന പ്രക്രിയ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇറ്റലിയിലും ഇസ്രായേലിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ ആ പ്രക്രിയ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. എന്തായാലും നമ്മളുള്ളത് ഒരു മഹത്തായ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് UAE ആണ്. ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റിയും ഇവിടുത്തെ പോലീസും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രവാസി സുഹൃത്തുക്കളുമെല്ലാം തന്നെ നിങ്ങളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ NTV NTV ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനായി എപ്പോഴും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രിയപ്പെട്ട ടിക്കറ്റ് എടുക്കാൻ നിവൃത്തിയില്ലാത്തവരെ, അതോടൊപ്പം തന്നെ ഫുഡ് കഴിക്കാൻ ഫുഡിന് സാധ്യതകൾ കുറവുള്ളവരെ ഒക്കെ സഹായിക്കാനായിട്ടും നിങ്ങൾക്ക് NTVയിൽ വിളിക്കാം. നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് അവരെ സഹായിക്കാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഇന്ന് എന്തായാലും ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം, നാളെ കാണാം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.